ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ എന്നെ ബാധിച്ചിരുന്ന ഒരു സംശയമാണ്. അത്തരമൊരു സംശയം യുക്തിയിന്ത്യയിലേക്ക് വരുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് ഈ ടോക്ക് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു സംശയം ഉണ്ടാകുമെന്നും ആ സംശയം ഈ ടോക്ക് വഴി ദൂരീകരിക്കാൻ ശ്രമിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ലിമിറ്റഡ് ടൈമിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റും സംസാരിച്ചു പോകാമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബേർഡ്സ് ഐ വ്യൂ ആയിരിക്കും, ഒരു വിഹഗ വീക്ഷണമായിരിക്കും ഈ വിഷയത്തെക്കുറിച്ചുള്ള. രണ്ടാമതൊരു കാര്യം, സംഘാടകർ എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഡോക്ടർ രതീഷ് കൃഷ്ണൻ എന്നാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലല്ല എനിക്ക് ഡോക്ടറേറ്റ്. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലല്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ആധികാരികത ഇത് ഉണ്ടാക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രതീഷ് കൃഷ്ണൻ എന്നുള്ള പേരിൽ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പം ഞാൻ എൻ്റെ ടോക്കിലേക്ക്, ഞാൻ എൻ്റെ ടോക്കിലേക്ക് കിടക്കാം. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങളെക്കുറിച്ചാണ്. ഒരു ഹൈസ്കൂൾ കാലഘട്ടം മുതൽ എന്നെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നൊരു കാര്യമാണ് ഈ സ്വപ്നങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്? ഈ സ്വപ്നങ്ങൾ കാണുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അല്ല ഈ വെറുതെ ഇങ്ങനെ നമ്മൾ ഉറങ്ങുമ്പോൾ ഓരോരോ കാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ കാണുകയാണോ സിനിമ കാണുന്നത് പോലെ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സംസാരം തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് എൻ്റെ ഏറ്റവും പഴയ സ്വപ്നത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്താണെന്നാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും സ്വപ്നത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും പഴക്കമാർന്ന ഓർമ്മ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ഈ കാർട്ടൂൺ, ഇത് ഒരു പുസ്തകമായിട്ട് വന്നതാണ് 1800s. ലൂയിസ് കരോൾ എന്നുള്ള പേരിൽ ചാൾസ് ഡോട്ട്സൺ എന്ന് പറയുന്ന ക്രൈസ്റ്റ് കോളേജിലെ, ഓക്സ്ഫോർഡ് ക്രൈസ്റ്റ് കോളേജിലെ മാത്തമാറ്റീഷ്യൻ എഴുതിയ പുസ്തകമാണ് ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം സത്യത്തിൽ ചെയ്തത് ഒരു കള്ളക്കടത്താണ്. കള്ളക്കടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗണിതശാസ്ത്രത്തിൽ ഉണ്ടായിരുന്ന പല വിഷയങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഒരു പുസ്തകത്തിലൂടെ വളരെ സെറ്റേറിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ സ്വപ്നത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പിന്നുള്ള എൻ്റെ ഒരു ഓർമ്മ, ആവർത്തിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ഇടം നേടിയ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ കുറിച്ചാണ്. അത്തരം സ്വപ്നങ്ങളെക്കുറിച്ചും അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നെ ബാധിച്ചു തുടങ്ങിയത് ഒരു 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കെമിസ്ട്രി ടീച്ചർ, ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ്, എൻ്റെ കെമിസ്ട്രി ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഈ മൂലകങ്ങളെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് മെൻ്റലീവ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. മെൻ്റലീവ് ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. ഈ മെൻ്റലീവ് ഇത് ചെയ്തത് സ്വപ്നം കണ്ടിട്ടാണ്. മെൻ്റലീവ് മൂലകങ്ങളെ ക്രമീകരിച്ചത്, മൂലകങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം, ഏതായിരിക്കണം അതിൻ്റെ ഓർഡർ എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിലാണ് കണ്ടത് എന്ന് പറഞ്ഞു. ഇതേപോലെ 10-ാം ക്ലാസ് എത്തിയപ്പോഴേക്കും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, അഗസ്റ്റസ് കെക്കുലെ എന്ന് പറഞ്ഞ വേറൊരു ശാസ്ത്രജ്ഞനുണ്ട്, അദ്ദേഹം ബെൻസീൻ എന്ന് പറയുന്ന വസ്തുവിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് സ്വപ്നത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ പ്രശ്നം ഇതാണ്, മെൻ്റലീവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുറേ കാലം മൂലകങ്ങളെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ സോ ഇൻ എ ഡ്രീം എ ടേബിൾ വെയർ ഓൾ എലമെൻറ്റ്സ് വെയർ ഇൻ പ്ലേസ് ആസ് റിക്വയർഡ്. എവീക്കനിങ് ഐ ഇമീഡിയറ്റ്ലി റോട്ട് ഇറ്റ് ഡൗൺ ഓൺ എ പേപ്പർ. ആ പേപ്പറാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരാൾ സ്വപ്നം കണ്ടിട്ട് മൂലകങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം എന്ന് തീരുമാനിക്കുന്നു. വേറൊരാൾ ബെൽജിയത്തിൽ അദ്ദേഹം തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം മയങ്ങിപ്പോവുകയും മയങ്ങിപ്പോയിട്ട് എഴുന്നേറ്റപ്പോൾ ഒരു പാമ്പ് അതിൻ്റെ വാലിൽ കടിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബെൻസീൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിക്കൂടാ എന്ന് ആലോചിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും യുക്തിപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ കാണുന്ന സ്വപ്നമൊക്കെ ഇങ്ങനെയാണ്. എൻ്റെ സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുവൈറ്റിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, ഓട്ടോ വിളിച്ചിട്ട് നേരെ പാലക്കാട്ടിലെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നു. അപ്പോൾ അവിടെ ഭാര്യയും ഭാവനയും നിൽക്കുകയാണ്. ഭാവൻ എന്നോട് ചോദിക്കുകയാണ്, നാളത്തെ ടെസ്റ്റിലെങ്കിലും ഏട്ടൻ സെഞ്ചുറി എടുക്കുമെന്ന്. അപ്പം ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെയും ഇവർ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടക്കുകയും ചെയ്യുക. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ സ്വപ്നങ്ങളിലൂടെ നടത്താൻ പറ്റുന്നത്? അപ്പോൾ അന്ന് തന്നെ ഞങ്ങളിത് സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് വളരെ യുക്തിപരമായ ഒരു മറുപടി ഇതിനെ തന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്, അവർ ചുമ്മാ നുണ പറഞ്ഞാണ്. കാരണം നമ്മളെന്തായാലും സ്വപ്നം കാണുന്നില്ല. കാരണം 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കണക്കിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടിട്ടത് സോൾവ് ചെയ്ത് ആരെയും എനിക്ക് പരിചയമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ നുണ പറയുന്നതായിരിക്കും. ഒരു യുക്തിപരമായിട്ടുള്ളൊരു മറുപടിയാണത്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്നറിയില്ല, ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ
സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഹെയർ സ്റ്റൈലിൽ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തും. മുടിവെട്ടുകളെ പോയിട്ട് ഓരോ പുതിയ പരീക്ഷണങ്ങൾ നടത്തും. മിക്കവാറും ഈ പരീക്ഷണങ്ങളൊക്കെ ഫ്ലോപ്പ് ആവാനാണ് സാധ്യത. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മളതിന് പറയുന്നൊരു മറുപടിയുണ്ട്, അതായത് മുടിവെട്ടുകടയിൽ പോയി ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ മുടിവെട്ടുകാരൻ എന്തോ ചെയ്തു, പിന്നെ നമ്മളതുകൊണ്ട് ഇങ്ങ് വന്നു. അതായത് സത്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം വേറൊരാളുടെ തലയ്ക്ക് കിടുകയാണ്. കാരണം എൻ്റെ ഞാൻ യുക്തിപരമായി ചിന്തിച്ചിട്ടല്ല ഇതിങ്ങനെ വെട്ടിയത്, അയാളെന്തോ കാണിച്ചു വെച്ചതാണ്. അതേപോലെ ഇവരെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ നുണ പറയുന്നതാണെങ്കിലും, ഇപ്പോൾ ഒരാൾ ഒരു കണ്ടുപിടുത്തം നടത്തി എന്നുള്ളതിനേക്കാൾ റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ അറിയാനും അത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെടാനും സാധ്യത അതിനെ മിത്തിഫൈ ചെയ്യുമ്പോഴാണ്. ഈ മിത്തിഫിക്കേഷൻ ഒരു വലിയ പ്രശ്നമാണ്. അതിനങ്ങ് മിത്തിഫൈ ചെയ്യുക, ഞാൻ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു റീച്ചാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ് യുക്തിപരമായിട്ട് നമ്മൾ അന്ന് ആലോചിച്ച് വെച്ചത്. പക്ഷേ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് പരിധികളില്ല. ശാസ്ത്രീയ അന്വേഷണം ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നുമില്ല. ഈ ശാസ്ത്രീയ അന്വേഷണങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ശ്രീകുമാർ സാർ ആവർത്തിച്ച് പറയുമായിരിക്കും, ഈ നോളജിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇഗ്നറൻസ് അല്ല, അറിവിൻ്റെ ഏറ്റവും വലിയ ശത്രു അറിവില്ലായ്മയല്ല, അറിയാമെന്നുള്ള ധാരണയാണ്. കാരണം അറിയാമെന്നുള്ള ധാരണ വന്നാൽ പിന്നെ അന്വേഷണങ്ങളില്ല. അന്വേഷണങ്ങളില്ലെങ്കിൽ എല്ലാം തീർന്നു, അവിടെ വെച്ച് കാര്യം ഡെഡ് ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കേണ്ടത് ഇങ്ങനെ സ്വപ്നം കണ്ട് ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ രണ്ടുപേരുടെ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതല്ലാതെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങളിലൂടെ ആളുകൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അത്തരം അന്വേഷണങ്ങളാണ് തുടർന്നുള്ള സ്ലൈഡുകളിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നാഷണലിസത്തിൻ്റെയൊക്കെ കാലമായതുകൊണ്ട് ആദ്യം ഇന്ത്യയിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ തന്നെ ആവാം. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസ രാമാനുജൻ. ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു സ്ലൈഡിന്. ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീനിവാസ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. 1914 മുതൽ 1919 വരെയുള്ള 5 വർഷം കൊണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിനെ തീപിടിപ്പിച്ച മനുഷ്യനാണ് ശ്രീനിവാസ രാമാനുജൻ. അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകങ്ങളിലുള്ള സൊല്യൂഷൻ്റെ പ്രൂഫുകൾ ഇന്നും ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിലുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ പ്രൂഫ് കെൻ ഓണോ എന്ന് പറയുന്ന ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. വലിയ വാർത്തയായിരുന്നു. അതായത് വെറും 5 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ മാത്തമാറ്റിക്സിൻ്റെ ഫീൽഡിനെ തീപിടിപ്പിക്കുക. പക്ഷേ ഇയാളുടെ സൊല്യൂഷൻസിനൊന്നും പ്രൂഫില്ല. മാത്തമാറ്റിക്സ് പഠിക്കുന്നവർക്കോ പ്രയോഗിക്കുന്നവർക്കോ അറിയാം, പ്രൂഫാണ് മാത്തമാറ്റിക്സിൻ്റെ ജീവൻ. അപ്പോൾ പ്രൂഫില്ലെങ്കിൽ വെറും സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ്, നാമഗിരി എന്ന് പറഞ്ഞ ദേവത സ്വപ്നത്തിൽ വന്നിട്ട് എൻ്റെ നാക്കിൽ എഴുതുകയാണ്. ഈ സൊല്യൂഷൻസ് എല്ലാം ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നാമഗിരി സ്വപ്നത്തിൽ വന്നിട്ട്. നാമഗിരി എന്ന് പറയുന്നത് ഈ നരസിംഹം എന്ന് പറഞ്ഞൊരു അവതാരം ഉണ്ടല്ലോ, ഈ നരസിംഹം എന്ന് പറഞ്ഞ അവതാരത്തിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ അവതാരമാണ് നാമഗിരി. അപ്പോൾ ഈ നാമഗിരി സ്വപ്നത്തിൽ വന്നിട്ട് നാക്കിൽ എല്ലാ ദിവസവും എഴുതുകയാണ് ഈ സൊല്യൂഷൻസ് മുഴുവൻ. ഇത് ഇദ്ദേഹം പറയുന്നത് പ്രഖ്യാപിത എത്തിയിസ്റ്റ് ആയിട്ടുള്ള റാഷണൽ ചിന്ത മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ മാത്തമാറ്റിക്സിലെ ഏറ്റവും ഗംഭീരനായ ഒരു കക്ഷിയുടെ അടുത്താണ്, ഹാർഡി. എനിക്കറിയില്ല ഹാർഡി അത് എങ്ങനെയാണ് കേട്ട് നിന്നത്. ഹാർഡി അതിനെ പ്രതികരിച്ചതായിട്ടൊന്നും എവിടെയും വാർത്തകളില്ല. ഒരുപക്ഷെ ഹാർഡി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിലെ കണ്ണാടിയുടെ മുകളിലൂടെ സംശയത്തിൻ്റെ ഒരു നോട്ടം രാമാനുജനെ നോക്കി നിർത്തിയിട്ടുണ്ടാവണം. റോബർട്ട് നെവിലിൻ്റെ ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന പുസ്തകത്തിൽ ഈ ഭാഗം എടുത്ത് പറയുന്നുണ്ട്. അതായത് നാക്കിലെഴുതിയതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത്. ഇത് ഒരു എക്സാമ്പിൾ. ഞാൻ ഇദ്ദേഹത്തെ സ്വപ്ന പ്രതിഭ 1 എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതൊരു പ്രതിഭയാണ്, സ്വപ്നത്തിലൂടെ എല്ലാം അങ്ങ് കണ്ടുപിടിക്കുക. എന്നാൽ എന്ത് സുഖമുണ്ട്, നമ്മൾ നാളെ രാവിലെ അല്ലെങ്കിൽ രാത്രി പോയിട്ട് ഉറങ്ങിയിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് എഴുന്നേക്കാൻ പറ്റുക. ചില അടുത്തത് ഇതിനേക്കാൾ രസമുള്ളൊരു കക്ഷിയാണ്. ഇതിനേക്കാൾ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയ വശത്തു നിന്ന് നോക്കുമ്പം വളരെ രസകരമായൊരു കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഓട്ടോ ലെവി. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴേക്കും ഗസ് ചെയ്തിട്ടുണ്ടാകും, ഇദ്ദേഹം ജർമ്മൻകാരനാണ്. 1936 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി ഫിസിയോളജിയിൽ. നോബൽ സമ്മാനം കിട്ടാൻ കാരണമായ കണ്ടുപിടുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് സെല്ലുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് മാത്രമേ 2 ന്യൂറോൺസിൻ്റെ ഇടയ്ക്കുള്ളൂ എന്നാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് തെളിയിക്കുന്നു, അല്ല, ഇതിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ്. അതിലും അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഹാലൻ ഡെയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ കൂടെ 1936 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി. ഇതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. അത്ഭുതം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവളയുടെ തുടിക്കുന്ന ഹൃദയങ്ങളെടുത്ത് പുറത്ത് വെക്കുക,
എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് വാഗസ് നെർവ് എന്ന് പറഞ്ഞ ഒരു നെർവ് കട്ട് ചെയ്ത് മാറ്റുക. ഈ വാഗസ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ക്രമാതീതമായി അടിക്കുമ്പോൾ അതിനെ ശാന്തമാക്കാനുള്ള പരിപാടി ചെയ്യുന്ന സംഭവമാണ് വാഗസ് നെർവ്. വാഗസ് നെർവ് സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ ഒന്ന് സ്ലോ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തതാണ്, ഒരു ഹൃദയത്തിൽ നിന്ന് വാഗസ് നെർവ് കട്ട് ചെയ്ത് കളഞ്ഞു, മറ്റേ ഹൃദയത്തിൽ വാഗസ് നെർവ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഴി ഇതിൻ്റെ റേറ്റ് കൂട്ടുന്നു. അപ്പോൾ വാഗസ് നെർവ് ഉള്ള ഹൃദയത്തിൽ ഹൃദയമിടിപ്പ് താളം താഴുന്നു. എന്നിട്ട് ഇദ്ദേഹം ചെയ്തത് അതിൽ ആ സമയത്തുണ്ടായിരുന്ന ഫ്ലൂയിഡ് അങ്ങനെ തന്നെ എടുത്തിട്ട് വാഗസ് നെർവ് ഇല്ലാത്ത ഹൃദയത്തിലേക്ക് കുത്തിവെക്കുന്നു. വാഗസ് നെർവ് ഇല്ലാത്ത ഹൃദയം ഉടനെ ഹൃദയമിടിപ്പിൻ്റെ താളം കുറയ്ക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം തെളിയിച്ചത് എങ്ങനെയാണെന്നാണ്, കെമിക്കൽസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് തെളിയിച്ചത് ഇങ്ങനെയാണ്. വാഗസ് നെർവ് ഇല്ലാത്ത ഹൃദയത്തിലോട്ട് വാഗസ് നെർവ് ഉള്ള ഹൃദയത്തിൽ നിന്നുള്ള കെമിക്കൽ കുത്തിവെച്ചിട്ടാണ് ഇത് തെളിയിച്ചത്. ഇതിലും വിഷയമില്ല, വിഷയം ഈ എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽസ് ഫുൾ ആൻഡ് ഫുൾ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടതാണ്. അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നത്, ആദ്യത്തെ ദിവസം സ്വപ്നം കണ്ടു, ഈ എക്സ്പെരിമെൻ്റ് കണ്ടു, അദ്ദേഹം ഉടനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതൊക്കെ എഴുതി വെച്ചു. പിറ്റേ ദിവസം രാവിലെ അത് വായിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ കൈയക്ഷരം ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ലോങ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് എന്നാണ് നോബൽ ലെക്ചറിൽ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും അതേ സ്വപ്നം കാണുന്നു. അതേ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റിട്ട് വേഗം ഡ്രസ്സ് ചെയ്തിട്ട് ലാബിൽ പോയിട്ട് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. എക്സ്പെരിമെൻറ്റ് കൺക്ലൂസീവ് ആകുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രൂഫ് കറക്റ്റ് ആകുന്നു. 1936 നോബൽ സമ്മാനം വാങ്ങിക്കുന്നു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം രാമാനുജനേക്കാൾ ഗംഭീരനെന്ന്, അല്ലെങ്കിൽ ഈ സ്വപ്നം എന്തുകൊണ്ട് രാമാനുജൻ്റെതിനേക്കാൾ ഗംഭീരമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശാസ്ത്രത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പ്രോബ്ലത്തിലല്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഭാഗം. അതാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എങ്ങനെ വേണം, എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷണം നടത്താൻ പോകുന്നത്, അതിനെക്കുറിച്ചൊരു ഒരു ചാർട്ട് ഔട്ടിംഗ് ഉണ്ട്. ഈ ചാർട്ടിംഗ് ഔട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. അത് മുഴുവൻ ഒരാൾ സ്വപ്നത്തിൽ കാണുക എന്ന് വെച്ചാൽ അത്രയും ഡീറ്റെയിൽഡാണ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു, എനിക്ക് മ്യൂസിക്കിൽ താല്പര്യമുള്ളതുകൊണ്ട് മ്യൂസിക്കിൽ നിന്ന് ഒരാളെ കുറച്ചുകൂടി. അദ്ദേഹം ഒരു വെനീഷ്യൻ സംഗീതജ്ഞനാണ്, വയലിനിസ്റ്റാണ്. മ്യൂസിക് കേൾക്കുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ട്, ഡെവിൾസ് ത്രിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇദ്ദേഹം ഇതിനെക്കുറിച്ച് ഫ്രഞ്ച് ആസ്ട്രോണമറിനോട് പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ചെകുത്താൻ എൻ്റെ കാൽച്ചോട്ടിൽ വന്നിരിക്കുകയും എൻ്റെ വയലിൻ കടഞ്ചോയിക്കുകയും ചെയ്തു. ഞാൻ വയലിൻ കൊടുത്തപ്പോൾ, വയലിൻ വായിക്കുന്നവർക്കറിയാം ഡബിൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. ഈ ഡബിൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ട് നോട്ട് കേൾപ്പിക്കുക. ഈ രണ്ട് നോട്ട് കേൾപ്പിക്കണമെങ്കിൽ സാധാരണ രണ്ട് സ്ട്രിങ്ങിൽ നമ്മൾ ഒരേ സമയം അമർത്തി പിടിക്കണം, അതാണ് ഡബിൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അച്ചീവ് ചെയ്യുന്ന ഒറ്റ സ്ട്രിങ്ങിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു വളരെ ഭയങ്കര അത്ഭുതകരമായ ഒരു കോമ്പോസിഷൻ ആയിരുന്നു. ആ കോമ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹം കേട്ടു. ഇദ്ദേഹത്തിൻ്റെ വിരൽ ഇദ്ദേഹത്തിൻ്റെ കൈ വിരലുകളുടെ എണ്ണം കൂടുതലാണ്, ഇദ്ദേഹം ചെകുത്താനെ സേവിക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊരു കോമ്പോസിഷൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹം കേട്ടു. പക്ഷേ രസമുള്ള കാര്യം ഈ എൻ്റെയർ കോമ്പോസിഷൻ ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ്. എൻ്റെയർ കോമ്പോസിഷൻ, ഇതൊരു 18 മിനിറ്റിൻ്റെ പീസാണ്. ഈ എൻ്റെയർ കോമ്പോസിഷൻ ഇദ്ദേഹം സ്വപ്നത്തിലാണ് കണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ കളം ഒന്നിൽ തന്നെ എത്തും, എങ്ങനെയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം സ്വപ്നം കണ്ടിട്ട് എങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ആരും അങ്ങനെ വ്യക്തമായ ഒരു ഉത്തരവൊന്നും തരുന്നില്ല. ഇതായിരിക്കാം അതായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും കാര്യമായ ഉത്തരങ്ങളൊന്നും തരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പുസ്തകമായിരിക്കാം. ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് വെച്ചിട്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. 1913 പുസ്തകം പുറത്തു വരുന്നു. ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിളാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ വെറുതെ കാണാനുള്ളതല്ല, അത് അപഗ്രഥിക്കാനുള്ളതാണ്. യു നീഡ് ടു ഇൻ്റർപ്രറ്റ് യുവർ ഡ്രീംസ്. അങ്ങനെ നിങ്ങൾ അപഗ്രഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പുതിയ അർത്ഥങ്ങൾ തരും. ആ അർത്ഥങ്ങളെല്ലാം ഒരു രാജകീയ പാതയിലാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കുക. ആ രാജകീയ പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത മനുഷ്യ മനസ്സിലേക്കുള്ള പാതയാണത്. ഇറ്റ് ഈസ് ദ റോയൽ റോഡ് ടു ദി ആക്ടിവിറ്റീസ് ഓഫ് യുവർ മൈൻഡ്. സോറി, ഒരു ചെറിയ ഭാഗം കട്ടായി പോകുന്നു. ഇറ്റ് ഈസ് ദ റോയൽ റോഡ് ടു ദി ആക്ടിവിറ്റീസ് ഓഫ് യുവർ മൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫ്രോയിഡിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രോയിഡ് എന്താണ് പറഞ്ഞതെന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരൊറ്റ സ്ലൈഡിലാക്കി പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ടോക്കിന് ആവശ്യമായിട്ടുള്ള കാര്യം. ഫ്രോയിഡ് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫ്രോയിഡ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ മൂന്ന് തലങ്ങളുണ്ട്, ഇദ് ഈഗോ സൂപ്പർ ഈഗോ. ഇതിനകത്ത് ഇദ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്, നിങ്ങളുടെ പലവിധ ആഗ്രഹങ്ങൾ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു പാരൻ്റൽ റെപ്രസെൻറ്റേഷനാണ്. ഈ ഇദ്ദും സൂപ്പർ ഈഗോയും എപ്പോഴും അടിയാണ്.
അടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ കുട്ടി ഐസ്ക്രീം വേണമെന്ന് പറയുന്നു, ഉടനെ അച്ഛനോ അമ്മയോ പറയുന്നു വേണ വേണ്ട വേണ്ട പച്ചക്കറി കഴിച്ചാൽ മതി കാരണം അതാണ് കൂടുതൽ നല്ലത് എന്നുള്ള രീതിയിൽ ഒരു പാരൻ്റൽ സാധനമാണ് സൂപ്പർ ഈഗോ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഈ സൂപ്പർ ഈഗോയും എപ്പോഴും അടിയിലാണ്, ഭയങ്കര അടിയാണ് ഇവർ തമ്മിൽ. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതെന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ, ആ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് നിങ്ങൾ വരച്ചോളൂ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കോൺഷ്യസ്നെസ് ആണ്, താഴത്തെ ഭാഗം അൺകോൺഷ്യസ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല, ഇത് അൺകോൺഷ്യസിലാണ്. സൂപ്പർ ഈഗോയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ ഇടയിലാണ് ഈഗോ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ഈഗോ എൻറ്റയർലി കോൺഷ്യസ്നെസ്സിൽ കിടക്കുന്ന ഒരു സാധനമാണ്, ഈഗോ ആണ് ഇതിൻ്റെ ഇടയിലുള്ള റെഫറി. ഈ ഇതിൻ്റെയും സൂപ്പർ ഈഗോയുടെയും അടിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈഗോ ആണ്. ഈഗോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സൂപ്പർ ഈഗോനെ ഹേർട്ട് ചെയ്യാതെ ഇതിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ അങ്ങ് റിപ്രസ് ചെയ്യും. ഇതാണ് ഫ്രോയിഡിൻ്റെ ഐഡിയ. ഫ്രോയിഡ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് അടക്കി പിടിച്ച ആഗ്രഹങ്ങളും പേടികളും ഉണ്ട്. ഈ അടക്കി പിടിച്ച ആഗ്രഹങ്ങളും പേടികളും അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ, നിങ്ങളുടെ മനസ്സിൽ പ്രാവർത്തികമാക്കാൻ സൂപ്പർ ഈഗോ സമ്മതിക്കൂല. കാരണം അത് എന്തുകൊണ്ട് സമ്മതിക്കൂല, ഈ ഇത്തരം ആഗ്രഹങ്ങൾ ചിലപ്പോൾ സാമൂഹികമായിട്ട് വിലക്കപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും. അങ്ങനെ വരാൻ നേരത്ത് സൂപ്പർ ഈഗോ ഇത് സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉണ്ടാകും. ആങ്സൈറ്റി ഉണ്ടായാൽ മനുഷ്യ ജീവിതം വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി സൂപ്പർ ഈഗോ എന്ത് ചെയ്യും, ഇത് സമ്മതിക്കില്ല. അപ്പോൾ ഈ അടി പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി ഈഗോ ചെയ്യുന്നത് ഇതിനെ അങ്ങ് റിപ്രസ് ചെയ്യുക, സപ്രസ് ചെയ്യുക എന്നുള്ളതാണ്, അങ്ങനെ അടക്കി പിടിക്കാനായിട്ട് നിർബന്ധിക്കുക. അപ്പോൾ സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ നിങ്ങൾ കോൺഷ്യസ്നെസ്സിൽ നിന്ന് അൺകോൺഷ്യസ് ലെവലിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ ഈഗോയുടെ പിടി അങ്ങ് അയയും. അപ്പോൾ ഈ അടി നിയന്ത്രിക്കാൻ ഈഗോ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ ഈഗോയ്ക്ക് മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ ആഗ്രഹങ്ങൾ സിമ്പിളുകളായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുത്തുക. അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് ഈ സിമ്പിളുകൾക്കെല്ലാം തന്നെ സെക്ഷുവൽ കൊണ്ടറ്റേഷൻ ഉണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീഡിംഗ് ആണ് അതിനകത്തുള്ളത്. മനസ്സിലായി? ഓരോ സ്വപ്നത്തിനും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഫ്രോയിഡ് ഈ ഒരു ആസ്പെക്റ്റ് കൂടി വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോയിഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്ന സ്വപ്നം ആസ് സച്ച് ആ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. നിങ്ങളൊരു പഴം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഒരു തുരങ്കത്തിലൂടെ തീവണ്ടി കടന്നു പോകുന്നതിന് ഭയങ്കര വലിയൊരു സെക്ഷുവൽ കൊണോട്ടേഷനാണ് ഉള്ളത്, അല്ലാതെ ഒരു തീവണ്ടി കടന്നു പോകുന്നതിനല്ല നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രശ്നത്തിലായി. കാരണം എനിക്ക് മനസ്സിലായില്ല രാമാനുജൻ്റെ എന്ത് സെക്ഷുവൽ കൊണോട്ടേഷനാണ് അദ്ദേഹം ഗണിതശാസ്ത്ര സൂത്രവാക്യങ്ങളായിട്ട് കാണുന്നതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽസിന് ഇങ്ങനൊരു നൊട്ടേഷൻ കൊടുക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത അന്വേഷണം എന്ന് പറയുന്നത് ഇയാളെ എതിർത്തുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്, ഇയാൾക്കെതിരെ ഇതിനെ എന്തെങ്കിലും ക്രിട്ടിക്കുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന, അതിനുശേഷം ഇയാളോട് ശക്തമായി വിയോജിച്ചൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകും, കാൾ ഗുസ്താവ് യങ്. കാൾ ഗുസ്താവ് യങ് പറയുന്നത് ഫ്രോയിഡ് പറയുന്നത് പോലെ അങ്ങനെ അടക്കി പിടിച്ച ആഗ്രഹങ്ങളുടെ ഒന്നും പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. മാത്രമല്ല ഡ്രീം ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല, നിങ്ങൾ എന്താണോ കാണുന്നത് അതാണ് ഡ്രീം, അല്ലാതെ എന്താ പറയുക അതിനങ്ങനെ ഒരു ഹിഡൻ മീനിങ് ഒന്നുമില്ല. സോ ദർ ഇസ് നോ നീഡ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. മാത്രമല്ല അനാദികാലം മുതൽ, ഒരുപക്ഷെ എവല്യൂഷൻ്റെ തുടക്കം മുതലൊക്കെ തന്നെയുള്ള നിങ്ങളുടെ ഓർമ്മകളെല്ലാം കൂടി നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്, അത് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുകയാണ്. ഓക്കെ, ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പേഴ്സണൽ അൺകോൺഷ്യസ് അല്ല, നിങ്ങളുടെ അൺകോൺഷ്യസ്നെസ് അല്ല, അത് മനുഷ്യകുലത്തിന് മുഴുവൻ പൊതുവായിട്ടുള്ളൊരു അൺകോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഈ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിനകത്തോട്ടുള്ള വാതെ ഒരു ജനാലയാണ്. ഒരു ഈ ജനാല സ്വപ്നത്തിലൂടെ നിങ്ങൾ തുറക്കുന്ന ആ ജനാലയാണ് കളക്റ്റീവ് അൺകോൺഷ്യസിലേക്കുള്ള ജനാലയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വേദാന്തികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിനെ, കാൾ ഗുസ്താവ് ഇങ്ങനെ, കാരണം എന്താ പറയുക എല്ലാം ഓൾറെഡി ഇതിനകത്തുണ്ട്, നമ്മളിനി അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി, ഉള്ളിലേക്ക് മനനം ചെയ്താൽ മാത്രം മതി എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ വരുന്ന ഫിലോസഫിയിൽ പ്രധാനി ഗുസ്താവ് യങ്ങാണ്. പക്ഷേ ഞാൻ വീണ്ടും പ്രശ്നത്തിലാവുകയാണ് ചെയ്തത്, കാരണം ഞാൻ വീണ്ടും കാളോ ഒന്നി തന്നെ എത്തി. കാരണം എങ്ങനെയാണ് ഈ സ്വപ്നങ്ങളിൽ ഇത്രയും ശക്തമായിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടന്നതെന്ന് പറയാൻ ഈ പറഞ്ഞ വായനകളൊന്നും എന്നെ സഹായിച്ചില്ല. ഇപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഈ കാലഘട്ടത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ വർഷം 2008 ആണ്. ഈ 2008 എന്ന് പറയുന്ന വർഷം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എന്നെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻസ് ആണ്. കാരണം 2008 ഞാൻ PhD ജോയിൻ ചെയ്യുന്നത്, അതല്ല ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻസ് 2008 മുതലുള്ള 5 വർഷത്തേക്ക് എനിക്ക് ഇൻ്റർനെറ്റ് 24 മണിക്കൂറും ഫ്രീ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് അന്വേഷണങ്ങൾക്കുള്ള പുതിയ വാതായനങ്ങൾ തുറന്നു തരാൻ വേണ്ടി ഇൻ്റർനെറ്റ് 24 മണിക്കൂറും ഫ്രീ ആണ്. ഞാനൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തത്, 24 മണിക്കൂറും ഫ്രീ ആണ്. മാത്രമല്ല 100 MBPS ആണ് സ്പീഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അത്തരം അന്വേഷണങ്ങളാണ് ഇന്നത്തെ ടോക്കിൻ്റെ ആധാരം. അപ്പോൾ ഇത്തരം അന്വേഷണങ്ങളിൽ ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങളിലൊന്ന്, ഈ പ്രശ്നം കിടക്കുന്നത് സ്വപ്നത്തിൽ പോലും അല്ല. കാരണം
എന്നിലിത് ഉണ്ടാക്കുന്നത് അത്ഭുതമാണ്. ഒരുപക്ഷെ നിങ്ങളിലും ഇത് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ സ്വപ്നത്തിൽ നടക്കുക എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. ഈ അത്ഭുതം വരാനുള്ള പ്രധാന കാരണം, നമ്മൾ യുഗയുഗാന്തരങ്ങളായി ഒരു തെറ്റിദ്ധാരണയുടെ ഫലത്തിലാണ് ജീവിക്കുന്നത്. ആ തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണർന്നിരിക്കുമ്പോൾ നിങ്ങൾ കോൺഷ്യസ് ആണ്, നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവാണ്. ഉറങ്ങിക്കഴിയുമ്പോൾ ബ്രെയിൻ ഇനാക്റ്റീവ് സ്റ്റേറ്റിലോട്ട് പോകും. ഇത് കുറേ കാലമായിട്ട് നമ്മുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു ചിന്തയാണ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുക, വളരെ കുറച്ച് മസ്കുലർ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ള അല്ലാതെ ബ്രെയിൻ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊരു ധാരണയിലാണ് നമ്മൾ കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ടുപിടുത്തം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചോളം എന്തും പ്രവർത്തിക്കുന്നില്ല, ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല. ഈ യുക്തിയിൽ നിന്നിട്ടാണ് പലരും ഈ സ്വപ്നമെന്ന് പറയുന്നത് പുറത്തുനിന്ന് എവിടെ നിന്ന് വരുന്നതാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ രാമാനുജൻ നാമഗിരി നാക്കിൽ എഴുതി എന്ന് വിചാരിക്കുന്നതിനൊരു കാരണം അതൊരു അക്യുസേഷനാണ്, അക്യുസേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ സ്വപ്നം അദ്ദേഹം കാണുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് വേറെ ആരെങ്കിലും തന്നേക്കാൾ സുപ്പീരിയറായിട്ടുള്ള ആരെങ്കിലും തനിക്ക് തരുന്നതാണ് എന്നുള്ളത് യുക്തിസഹമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. ഇത് രാമാനുജനെ പോലൊരു വിശ്വാസിയുടെ കേസിൽ മാത്രമല്ല, അവിശ്വാസികളായ മനുഷ്യർ പോലും ഈ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറഞ്ഞ സിനിമ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. റസൽ ക്രോ തകർത്തഭിനയിച്ചൊരു സിനിമയാണ് ബ്യൂട്ടിഫുൾ മൈൻഡ്. അതിനകത്ത് ജോൺ ഫോബ്സ് നാഷ് ജൂനിയർ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ ടേൺഡ് എക്കണോമിസ്റ്റിനെയാണ് നാഷ് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് നാഷണൽ സ്കിസോഫ്രീനിയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നാഷിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഡൊണാൾഡ് ജെ ന്യൂമാൻ. ന്യൂമാൻ അത്യാവശ്യം നല്ലൊരു മാത്തമാറ്റീഷ്യനാണ്. ന്യൂമാൻ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാതെ ആലോചിച്ചിരുന്നപ്പോൾ ന്യൂമാൻ്റെ സ്വപ്നത്തിൽ ഒരു ദിവസം നാഷ് വന്നിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ അങ്ങ് പറഞ്ഞു കൊടുത്തു. ന്യൂമാൻ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ന്യൂമാൻ പറഞ്ഞതാണ്, ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എൻ്റെ അല്ല. അതുകൊണ്ട് ന്യൂമാൻ പേപ്പർ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനകത്ത് ഓദർ നാഷാണ്, നാഷാണ് ഓദർ. ന്യൂമാനും ഓദറാണ്, നാഷ് ഓദറാണ്. നാഷ് ഈ വർക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം നാഷണൽ സ്കിസോഫ്രീനിയാണ്. പക്ഷേ ന്യൂമാൻ പറയുന്നത് സ്വപ്നത്തിലായാലും ശരി വെയ്ക്ക്ഫുൾനെസ്സിലായാലും ശരി എനിക്കിതിനുള്ള ഉത്തരം പറഞ്ഞു തന്നത് നാഷാണ്, അതുകൊണ്ട് നാഷിൻ്റെ പേരില്ലാതെ ഈ പേപ്പർ ഞാൻ പബ്ലിഷ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശ്വാസികളെയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അക്കാഡമിക് രംഗത്തിലുള്ളവരെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, എല്ലാവരെയും ബാധിക്കുന്ന ഒരു കോമൺ പ്രശ്നമാണ്. ഇതിനുള്ള ഉത്തരം വന്നത് 1953 ഒരു സയൻസ് പേപ്പറാണ്. ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട മനുഷ്യരുടെ പേര് പറയണം. ഒന്ന് യൂജിൻ അസരൻസ്കി, അദ്ദേഹം ഒരു ഒരു വാർ ഹീറോ ഒക്കെ ആയിരുന്നു അമേരിക്കയിൽ, ഒരു റിട്ടയേർഡ് സോൾജറായിരുന്നു. മറ്റേത് നതാനിയൽ ക്ലിറ്റ്മാൻ. നതാനിയൽ ക്ലിറ്റ്മാൻ ഒരു സൈക്കോളജിസ്റ്റാണ്. ഇവർ രണ്ടുപേരും കൂടി ഉറക്കം എന്ന് പറയുന്നത് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ബ്രെയിൻ ഷട്ട് ഓഫ് ആകുന്ന പ്രോസസ്സാണോ എന്നുള്ള അന്വേഷണമാണ് ഇവർ നടത്തിയത്. ഇവരെ ഇതിന് പ്രാപ്തരാക്കിയത് ആ കാലഘട്ടത്തിൽ നമുക്ക് ബ്രെയിനകത്തുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം ഈ ടെക്നിക്കിനെ, ഇലക്ട്രിക്കൽ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ടെക്നിക്ക്. അതായത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, രണ്ട് മെറ്റൽ ഇലക്ട്രോഡ്സ്, വളരെ തിൻ മെറ്റൽ ഇലക്ട്രോഡ്സ് നിങ്ങളുടെ സ്കാൽപ്പിൽ ഒട്ടിക്കുന്നു, അതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ടെക്നിക്ക്, വളരെ സിമ്പിളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ വേവ്സ് മുഴുവൻ നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ വേവ്സ് നിങ്ങൾക്ക് മെഷർ ചെയ്യാമെന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് യുജീൻ അസരൻസ്കിക്ക് ഒരു സംശയം തോന്നിയത്. കാരണം അത്രയും കാലം ആൾക്കാർ പറഞ്ഞിരുന്നതെല്ലാം, ആൾക്കാർ നടത്തിയിരുന്ന ഗവേഷണങ്ങളെല്ലാം ഉണർന്നിരിക്കുമ്പോൾ ഈ വേവ് മെഷർ ചെയ്യുക, ഉറങ്ങിത്തുടങ്ങുമ്പോൾ തന്നെ വേവ് മെഷർ ചെയ്യുക. അപ്പോൾ രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറങ്ങുമ്പോൾ ഉള്ള പോലെയല്ല, ഉണർന്നിരിക്കുമ്പോൾ ബ്രെയിൻ പ്രവർത്തിക്കുക എന്നുള്ള ശാസ്ത്രീയ കൺക്ലൂഷനിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അസരൻസിക്ക് തോന്നിയ സംശയം, എന്തുകൊണ്ട് ഉറങ്ങുന്ന കംപ്ലീറ്റ് സമയവും ഇത് മെഷർ ചെയ്തുകൂടെ, ഉറക്കത്തിൻ്റെ മുഴുവൻ സമയവും ഇതങ്ങ് മെഷർ ചെയ്യുക. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ അസരൻസ്കിയെ ഞെട്ടിച്ച കുറേ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം തന്നെ നടത്തിയത്. അതെന്താണെന്ന് വളരെ ചുരുക്കി ഞാൻ പറയാൻ ശ്രമിക്കാം. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലുള്ള വേവ്സിനെ ബീറ്റ വേവ്സ്, ബീറ്റ തരംഗങ്ങൾ എന്നാണ് വിളിക്കുക. ഈ ബീറ്റ തരംഗങ്ങളുടെ പ്രത്യേകത, ഭയങ്കര കൂടിയ ഫ്രീക്വൻസി, വളരെ കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്, ആവർത്തനം ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 12 വട്ടം ആവർത്തിക്കുന്ന 12 Hz ആണ്, 12 Hz ഓർ മോർ ആണ് അതിൻ്റെ ഫ്രീക്വൻസി. അതേസമയം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 മൈക്രോ വോൾട്ടോ അതിൽ താഴെയുമാണ് ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ വേവ്സ്. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു സ്റ്റേജുണ്ട്. ആ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആകും. നിങ്ങൾ പയ്യെ പയ്യെ ഈ എക്സ്റ്റേണൽ സിഗ്നൽസ് സ്വീകരിക്കാതാകും. നിങ്ങൾക്കറിയാം, നിങ്ങൾ കിടന്നു കഴിഞ്ഞിട്ട് കണ്ണടച്ച് കഴിയാൻ നേരത്ത് ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ കണ്ണടച്ച് കിടക്കുകയാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണടച്ചിട്ട് പുറത്തുനിന്നുള്ള സിഗ്നൽസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റാണിത്. മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതേപോലത്തെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റാണ്. ഈ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ വേവ്സിൻ്റെ ഫ്രീക്വൻസി
പന്ത്രണ്ട് ഹെർട്സിൽ താഴെ പോവും. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ല അത്, പന്ത്രണ്ട് വയസ്സിൽ താഴെ പോവും, പന്ത്രണ്ട് ഹെർട്സിൽ താഴെ പോവും. മാത്രമല്ല ആംപ്ലിറ്റ്യൂഡ് ഓൾമോസ്റ്റ് 50 മൈക്രോവോൾട്ടിന് അടുത്ത് വരും. അപ്പോൾ ഇതിനെ ഇന്ന് നമ്മൾ ആൽഫ വേവ്സ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ നോക്കുക, ബീറ്റ ആൽഫ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീപ്പിന് 5 സ്റ്റേജ് ഉണ്ടെന്നാണ് എസ്എൻസി കണ്ടുപിടിച്ചത്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് വളരെ ലൈറ്റ് സ്ലീപ്പാണ്, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആകെ കൂടി 5% മാത്രമേ ഈ സ്റ്റേജിൽ നിങ്ങൾ ഉറങ്ങുന്നുള്ളൂ. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഫ്രീക്വൻസിയിൽ കുറവ് വരും, 8 ഹെർട്സിൽ താഴെയാണ് ഫ്രീക്വൻസി പോവുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് അവസാനിപ്പിക്കാം, അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. 8 ഹെർട്സിൽ താഴെയാണ് ഫ്രീക്വൻസി പോവുക, അതിനെ നമ്മൾ ഇന്ന് തീറ്റ വേവ്സ് എന്നാണ് വിളിക്കുക. ഇതേപോലെ സ്റ്റേജ് 2 എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, 45% നിങ്ങൾ ഉറങ്ങുന്നത് സ്റ്റേജ് 2-ലാണ്, ലൈറ്റ് സ്ലീപ്പാണിതും. ആ സമയത്ത് വീണ്ടും നിങ്ങളുടെ ഫ്രീക്വൻസിയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിനകത്ത് സ്പിൻഡിൽസും കെ കോംപ്ലക്സും പോലത്തെ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുക. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്ന് പറയുന്ന നമുക്ക് കളക്റ്റീവായിട്ടൊരു സ്ലോപ്പ് പോലെ കൺസിഡർ ചെയ്താൽ മതി. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വേവ്സിൻ്റെ ഫ്രീക്വൻസി ഓൾമോസ്റ്റ് 0 എടുത്തോട്ട് വരും, 0.5 മുതൽ 4 ഹെർട്സ് വരെ മാത്രമേ ഈ ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. ഇതിനെ ഡെൽറ്റ വേവ്സ് എന്നാണ് വിളിക്കുക. ഇതിനെ പൊതുവെ ഇതാണ് ഡീപ്പ് സ്ലീപ്പ് എന്ന് നിങ്ങൾ പറയുക. നമ്മൾ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സ്റ്റേജിലാണ് നടക്കുന്നത്. ഈ 3-4 സ്റ്റേജിലാണ് ഒരാൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആരംഭിക്കുന്നത്. ഇത് ഡീപ്പ് സ്ലീപ്പാണ്, വളരെ വളരെ ഡീപ്പ് സ്ലീപ്പാണ്. പക്ഷേ നിങ്ങൾ ആകെ കൂടി 25% മാത്രമേ നിങ്ങളുടെ ഉറക്കത്തിൽ എന്താ പറയുക ഡീപ്പ് സ്ലീപ്പിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അസ്രൻസ്കിയെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല, ഇതൊന്നും കൂടാതെ നിങ്ങൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ കിടക്കുന്നുണ്ട്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ അവരുടെ കൺപോളയ്ക്കകത്ത് കണ്ണിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. നിങ്ങൾ ഉറങ്ങുന്ന മനസ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാകും. അവരുടെ കണ്ണ് പാതി അടഞ്ഞതുപോലെ ഇരിക്കുകയും കണ്ണിനകത്ത് മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് നടക്കുകയും ചെയ്യുക. അസ്രൻസ്കിയാണ് ഈ പേര് കൊടുത്തത്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് എന്ന പേര് കൊടുത്തത്. വളരെ ശക്തമായിട്ട് കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ ബീറ്റ വേവ്സ് ആണ്. ഈ ബീറ്റ വേവ്സ് ആണ് എന്ന് ഞാൻ പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉണ്ടാവണം. ആ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീറ്റ വേവ്സ് സാധാരണ ഉണ്ടാവുക നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴാണ് സാധാരണ നിങ്ങളുടെ തലച്ചോറിനകത്ത് ഒരു 12 ഹെർട്സിന് മുകളിലുള്ള വേവ്സ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾ ഉറങ്ങുകയാണ്, നല്ല ഉറക്കമാണ്, അല്ലാതെ എന്താ പറയുക നിങ്ങൾ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയോ ഒന്നുമല്ല. അസ്രൻസ്കിക്കും ഈ സംശയം ഉണ്ടായിരുന്നു, ക്ലിക്ക്മാനും ഈ സംശയം ഉണ്ടായിരുന്നു. അസ്രൻസ്കി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകനിൽ തന്നെയാണ്. ഫണ്ടിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അർമൻഡ് അസ്രൻസ്കി എന്ന് പറയുന്ന മകനിൽ തന്നെയാണ് ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തത്. ഈ റെം സ്ലീപ്പിൽ അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുന്നതിന് തുല്യമായ സ്ലീപ്പാണ് എന്നാണ് അസ്രൻസ്കി പറയുന്നത്. സ്യൂഡോ സ്ലീപ്പ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇത് ഉറക്കമൊന്നുമല്ല, നിങ്ങൾ ഉണർന്നിരിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതുമല്ല 1953 സയൻസ് പേപ്പറിലെ അത്ഭുതം. അത്ഭുതം എന്ന് പറയുന്നത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന മകനെ അസ്രൻസ്കി തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. അസ്രൻസ്കിയുടെ മകൻ പറഞ്ഞു, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു, ഈ റെം സ്ലീപ്പിൽ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, നീ വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. സ്റ്റേജ് 4 തട്ടി വിളിച്ച് ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണെന്ന്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ഓരോ സ്റ്റേജിലും ഇദ്ദേഹം തട്ടി വിളിച്ച് ചോദിക്കുകയും മറ്റ് സ്റ്റേജുകളിൽ ആകെ കൂടി 5% പ്രാവശ്യം മാത്രം ഞാൻ സ്വപ്നം കാണുകയായിരുന്നു എന്ന് പറഞ്ഞ മകൻ 75% സമയത്തും റെം സ്ലീപ്പിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലിറ്റ്മാനും അസ്രൻസ്കിയും കൂടി 53 പറഞ്ഞതാണ്, നിങ്ങൾ സ്വപ്നം കാണുന്നത് ഈ സ്റ്റേജിലാണ്, ഈ അവസ്ഥയിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ഓക്കെ, ഇനി തുടർന്ന് ഇതിലോട്ട് വില്യം ഡെമൻറ്റ് എന്ന് പറയുന്ന രക്ഷി വരുന്നുണ്ട്. വില്യം ഡെമൻറ്റ് അസ്രൻസ്കിയെ സഹായിക്കാൻ വേണ്ടി ലാബിൽ വന്ന രക്ഷിയാണ്. തുടർന്ന് അദ്ദേഹം ഒരു ഡോക്ടറാണ്, മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അദ്ദേഹം ഇതിൽ PhD എടുക്കുകയും ഒരു പക്ഷേ ഏറ്റവും ഭംഗിയുള്ളൊരു പുസ്തകം ഇതിനകത്തുള്ളത് സ്ലീപ്പ് വാച്ചേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ഡെമൻറ്റിൻ്റെയാണ്. ഉറങ്ങുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തിരുന്ന പ്രവൃത്തി മുഴുവൻ. അതുകൊണ്ട് സ്ലീപ്പ് വാച്ചേഴ്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് റെം സ്ലീപ്പിൽ, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് ഉള്ളത്, ആ സമയത്ത് നിങ്ങളുടെ ഐ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇത് ഒക്കുലോഗ്രാം എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കണ്ണ് എങ്ങനെയാണ്, കണ്ണിൻ്റെ മുൻവശവും പിൻവശവും എങ്ങനെയാണ് ചലിക്കുന്നത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. മറ്റേത് മയോഗ്രാമാണ്, നിങ്ങളുടെ മസിൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മസിൽസ് വർക്ക് ചെയ്യുന്നേ ഇല്ല, അപ്പോൾ നിങ്ങൾ അനങ്ങാതെ കിടക്കുകയാണ്. പക്ഷേ കണ്ണ് മാത്രം അനങ്ങുന്നുണ്ട്, ബ്രെയിൻ വളരെ ആക്റ്റീവാണ്, ബ്രെയിൻ ഉണർന്നിരിക്കുന്നതിന് തുല്യമായ അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ലീപ്പ് സ്ട്രക്ചർ. വളരെ എളുപ്പം ഇതിൽ നിന്ന് ഞാൻ കടന്നു പോകുന്നതാണ്. ഇതിൻ്റെ ഒരു സ്ലീപ്പ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ആദ്യം എവേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും റിലാക്സ് സ്റ്റേറ്റിലോട്ട് വരുന്നു. സ്റ്റേജ് 1
സ്റ്റേജ് ടൂവിൽ, സ്റ്റേജ് ടൂവിൽ നിങ്ങൾ അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് ത്രീ, സ്റ്റേജ് ഫോർ പെട്ടെന്ന് കടന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഉണർന്നിരിക്കുന്ന അത്രയും തന്നെ ബ്രെയിൻ ആക്ടിവിറ്റി വരുന്ന സ്റ്റേജിലേക്ക് വരുന്നു റെം. ആദ്യത്തെ റെം വരുന്നത് എന്താ പറയുക, ഒരു 50 മുതൽ 70 മിനിറ്റ്, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 50 മുതൽ 70 മിനിറ്റിലാണ് ആദ്യത്തെ റെം വരിക. അതിനുശേഷം ഓരോ 90 മിനിറ്റിലും റെം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഓർക്കുന്ന സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഈ റെം സ്ലീപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. സാധാരണ നിങ്ങൾ എഴുന്നേൽക്കുക റെം കഴിഞ്ഞിട്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടൂവിൽ വരുമ്പോഴാണ് നമ്മൾ സാധാരണ എഴുന്നേൽക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഓർത്തിരിക്കാൻ പറ്റാത്തത്, സ്വപ്നങ്ങൾ ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചില മനുഷ്യർ പറയാറുണ്ട് ഞാൻ എന്നെ സ്വപ്നമൊന്നും കാണാറില്ല എന്ന്. സ്വപ്നം കാണാത്ത മനുഷ്യരെ ഇല്ല, എല്ലാ മനുഷ്യരും സ്വപ്നം കാണുന്നുണ്ടെന്നുള്ളതാണ്. സ്വപ്നം കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. സ്വപ്നം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ചികിത്സ തേടേണ്ടതാണ്. കാരണം സ്വപ്നം കാണുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സാധനം പറഞ്ഞ് നിർത്തിയെങ്കിലും ഇവരാരും ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു എന്നുള്ള തലത്തിലേക്ക് ഇവരാരും അന്വേഷണത്തിനെ കൊണ്ടുപോയില്ല. അങ്ങനെ അന്വേഷണത്തിനെ കൊണ്ടുപോയത് വളരെ ശക്തമായിട്ട് ഫ്രോയിഡിനോട് വിരോധമുണ്ടായിരുന്നൊരു മനുഷ്യനാണ്. ഫ്രോയിഡിനോട് വിരോധം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഫ്രോയിഡ് ഭക്തനായിട്ട് തുടങ്ങുകയും വളരെ എളുപ്പം ഫ്രോയിഡിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്ത ഒരാളാണ്. ആളുടെ പേര് അലൻ ജെ ഹോബ്സൺ. അലൻ ജെ ഹോബ്സൺ വാട്ട് ഇസ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഹോബ്സൺ പറയുന്നതാണ്, ഹോബ്സൺ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഫ്രോയിഡ് നമ്മളെ വല്ലാതെ അങ്ങ് വഴിതെറ്റിച്ചിരിക്കുന്നു എന്നാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് സ്വപ്നത്തിനകത്ത് എന്താണ് എന്നാണ് അന്വേഷിച്ചത്. അതല്ല അന്വേഷിക്കേണ്ടത്, അതല്ല ശാസ്ത്രീയ രീതി. സ്വപ്നത്തിനകത്ത് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. സ്വപ്നത്തിൻ്റെ ഫോമുണ്ട്, ക്യാരക്ടർ ഈ കണ്ടൻറ്റിനേക്കാൾ ഫോമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ, ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന അധ്യാപകരുണ്ട്, ഈ ഗ്രാമർ ആൻഡ് സിൻടാക്സ് കോംപ്ലിമെൻ്ററി ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഹോബ്സൺ പറയുന്നത്. അതായത് കണ്ടൻറ്റും ഫോമും കോംപ്ലിമെൻ്ററി ആണ്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ സമയം മുഴുവൻ സ്പെൻഡ് ചെയ്തത് കണ്ടൻറ്റിലാണ്, സ്വപ്നത്തിൻ്റെ അകത്തുള്ള കണ്ടൻറ്റിലാണ് സമയം സ്പെൻഡ് ചെയ്തത്. അവിടെയല്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടത്, ഫോമിലാണ്. അതും വളരെ ശക്തമായിട്ട് ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഫ്രോയിഡിനോട് പോയി പണി നോക്കൂ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഹോബ്സൺ സംസാരിച്ചിട്ടുള്ളതെല്ലാം. ഹോബ്സൺ പറയുന്നത് ഇതിന് വലിയ ബ്രെയിൻ സയൻസ് റിസർച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ആലോചിക്കുള്ളൂ, കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പരാമർശം ഇദ്ദേഹം നടത്തുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അത്തരം സാഹചര്യം ഉണ്ടോ എന്നുള്ള അന്വേഷണം എന്നെ എത്തിച്ചത് വളരെ രസമുള്ളൊരു സ്ഥലത്താണ്. ജോനാഥൻ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പോയറ്റുണ്ട്, ഐറിഷ് പോയറ്റാണ്. അദ്ദേഹം ഓൺ ഡ്രീംസ് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിൽ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിഫ്റ്റ് ജീവിച്ചിരുന്നത് 1667 മുതൽ 1745 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ കവിത എഴുതിയത്. 1745 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അച്ഛൻ ജനിച്ചിട്ടില്ല, ജേക്കബ് ഫ്രോയിഡ് ജനിച്ചിട്ടില്ല. ജേക്കബ് ഫ്രോയിഡ് ജനിക്കുന്നത് 1815. അപ്പോൾ ജേക്കബ് ഫ്രോയിഡിനും എത്രയോ മുൻപ് ഇങ്ങനൊരു കവിതയുണ്ട്. ആ കവിത എന്താണ്, എന്തുകൊണ്ട് ഈ കവിത ഇമ്പോർട്ടൻ്റ് ആകുന്നത് വെച്ചാൽ, ആ കവിതയിൽ അദ്ദേഹം പറയുന്നതാണ് ദോസ് ഡ്രീംസ് ദാറ്റ് ഓൺ നൈറ്റ് ഇൻട്രൂഡ്, നിങ്ങളുടെ നിശബ്ദമായ രാത്രികളിൽ നുഴഞ്ഞു കയറുന്ന, ഉറക്കത്തിൽ നുഴഞ്ഞു കയറുന്ന ആ ഡ്രീംസ് ഉണ്ടല്ലോ, എന്നിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്ന രൂപങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂസ് ചെയ്യുന്ന ആ ഡ്രീംസ്, അത് ജോവേ ഡിഡ് നോട്ട് സെൻഡ് ഇറ്റ് ഫ്രം ദ സ്കൈ, ആകാശത്തു നിന്ന് ദൈവം വിട്ടതൊന്നുമല്ല. മാത്രമല്ല ഇൻഫേർണൽ മാൻഷൻസിൽ നിന്ന് റൈസ് ചെയ്തതൊന്നുമല്ല, നിങ്ങളുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നൊന്നും റൈസ് ചെയ്തതൊന്നുമല്ല. ഇതെല്ലാം ദീസ് ആർ ഓൾ മിയർ പ്രൊട്ടക്ഷൻസ് ഓഫ് ദ ബ്രെയിൻ, ഓൺലി ഫൂൾസ് കൺസൾട്ട് ഇൻറ്റർപ്രറ്റേഴ്സ് ഇൻ വെയിൻ. വിഡ്ഢിയായ മനുഷ്യർ മാത്രമേ സ്വപ്നങ്ങൾ അപഗ്രഥിക്കാൻ നടക്കുള്ളൂ. ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ മനസ്സിലാകും ഇതൊക്കെ ബ്രെയിൻ പറയുന്ന സംഭവമാണ് എന്ന്. ഇത് എന്ന് പറയുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഇത് ഇദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്, ഹോബ്സൺ കോട്ട് ചെയ്യുന്നുണ്ട്. ഹോബ്സനത് കോട്ട് ചെയ്യാന്നുള്ള ഹോബ്സനത് കോട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോയിഡിന് കോമൺ സെൻസ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫ്രോയിഡിന് ഒരുപാട് മുമ്പ് ഇങ്ങനൊരു സാധനം എഴുതി വെച്ചിട്ട് പോലും ഫ്രോയിഡ് ഇങ്ങനെ ആലോചിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഹോബ്സനത് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1977 ഹോബ്സൺ ഈ സംഭവം പറയുന്നത്. റോബർട്ട് മെക്കാർലി എന്ന് പറയുന്ന വേറൊരു സയൻറ്റിസ്റ്റിൻ്റെ കൂടെ അമേരിക്കൻ ജേണൽ ഓഫ് സൈക്യാട്രിയിലാണ് ഈ പേപ്പർ വരുന്നത്. അപ്പോൾ ഈ പേപ്പറിനകത്ത് പറയുന്നത് കണ്ടൻറ്റ് നിങ്ങൾ ഉപേക്ഷിച്ച് കളയൂ, ഫോമാണ് നിങ്ങളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കണ്ട സ്വപ്നത്തിലേക്ക് നിങ്ങളെ വീണ്ടും കൊണ്ടുപോവുകയാണ്. ഏത് കുവൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ കയറി പാലക്കാട് പോയ സ്വപ്നത്തിനെക്കുറിച്ച്. അപ്പോൾ ഹോബ്സൺ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. ഹോബ്സൺ ഇതിനോട് നിങ്ങളോട് പറയുന്നതാണ്, ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട ഇതാണ്, നിങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ഡെല്യൂഷണലി യു ആക്സെപ്റ്റഡ് ഹൈലി ഇംപ്രോബിൾ തിങ്സ്, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, കുവൈറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ഓട്ടോ കാണാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ നിങ്ങളുടെ ബ്രെയിൻ ഒരു നിമിഷം പോലും അത് സംശയിച്ചില്ല. ഉറങ്ങിക്കിടന്നിരുന്ന് നിങ്ങൾ ആ സ്വപ്നത്തിൽ ഒരു നിമിഷം പോലും
ഇവിടെ ഓട്ടോ ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് സംശയിച്ചില്ല. രണ്ടാമത് ഓട്ടോ കയറി കുവൈറ്റിൽ നിന്ന് കയറിയിട്ട് നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഹൈലി ഇംപ്രോബിളാണ്. ഈ ഇംപ്രോബിളായിട്ടുള്ള സംഗതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്തുകൊണ്ട് ആലോചിച്ചില്ല? നിങ്ങളുടെ ബ്രെയിൻ ഇത് ആക്സെപ്റ്റ് ചെയ്തു. ഏത് കുവൈറ്റിൽ നിന്ന് ഓട്ടോ കയറി പാലക്കാടേക്ക് പോകാമെന്ന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്തത്? അതൊരു ഡെല്യൂഷനാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിനകത്തൊരു വളരെ ബിസാറായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു ബ്രഹ്മാത്മകതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബ്രഹ്മാത്മകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഭാവന നിൽക്കുകയാണ്. ഭാവന അവിടെ വരേണ്ട ഒരു കാര്യമില്ല. സിനിമ നടി ഭാവനയ്ക്ക് എൻ്റെ വീട്ടിലെന്ത് കാര്യം? പക്ഷേ ഭാവന അവിടെ നിൽക്കുന്നു. ഈ ഒരു ബിസാർനെസ് ഉണ്ടാവുന്നത് ഈ പല ക്യാരക്ടേഴ്സും എന്തിനാണ് ഇതിൽ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അല്ലേ, ഈ സാധനം ഒരുപക്ഷെ ഇന്നലെ സി വി സാറോട് സംസാരിച്ചപ്പം കാഫ്കയുടെ മെറ്റാമോർഫോസിനെ കുറിച്ച് പറഞ്ഞു. ഗ്രഗർ സാംസ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഒരു ഷഡ്പദമായി മാറിയിരിക്കുന്നു. ഇതുപോലത്തെ ഒരു 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 സാധനമാണ്, ഒരു ബിസാർ സാധനമാണ് നിങ്ങൾ ഈ ഡ്രീമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നിങ്ങൾ ഒരു തലത്തിലും എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നിങ്ങൾ സ്വപ്നം വളരെ സുന്ദരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. വളരെ കൂടിയ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് വെറൈറ്റി, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഭാവന ചോദിക്കുകയാണ് നാളത്തെ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുമെന്ന്. അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു ഒരു എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ നടി നമ്മളോട് ഇങ്ങനെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം സന്തോഷം തരുന്നൊരു കാര്യം. അപ്പോൾ വളരെ കൂടിയ സന്തോഷം, ഒരു ഇമോഷണൽ എന്താ പറയുക, ഒരു ഈലേഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. പുവർ റീസണിങ്, ലാക്ക് ഓഫ് ജഡ്ജ്മെൻറ്റ്, ഉറപ്പായിട്ടും അതുണ്ട്. ഈ സ്വപ്നം മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൽ യാതൊരു കണക്ഷനും ഇല്ല. പക്ഷേ എന്നിട്ടും ഈ സ്വപ്നം നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടു, ഈ സ്വപ്നം നമ്മൾ പറയാൻ തയ്യാറാണ്. നിങ്ങളിത് സ്വപ്നമായിട്ട് പറയുന്നിടത്തോളം കാലം ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ്. നിങ്ങളിത് ഉണർന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന് രാവിലെ കുവൈറ്റിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പാലക്കാട് വന്നു പറഞ്ഞു നോക്കൂ, അവർ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾ സ്വപ്നത്തിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങൾ നിങ്ങളെയും ചോദ്യം ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡെലിവിഷണൽ ആക്സെപ്റ്റൻസ് ഉണ്ടാകുന്നത്? അതിന് കാരണം പുവർ റീസണിങ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും അവസാനം, ഇതിനകത്ത് ഒരുപാട് ഇൻറ്റേർണൽ പെർസെപ്റ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഭാവന സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ പുറത്തുനിന്ന് ഒരു ശബ്ദം പോലും നിങ്ങളുടെ ചെവിയിൽ വീഴുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഓഡിറ്ററി ഹാലൂസിനേഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ക്യാരക്ടറിസ്റ്റിക് സാധനങ്ങളുണ്ട് സ്വപ്നത്തിനകത്ത്. ഇത് ഏത് സ്വപ്നം എടുത്താലും ഈ ക്യാരക്ടറിസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതിനകത്ത് എന്താ പറയുക, ഈ കണ്ടിന്യൂറ്റി ഇല്ലായ്മ, ഡിസ്കണ്ടിന്യൂറ്റി സ്വപ്നങ്ങളുടെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്കാണ്. അതിൻ്റെ ഫോമിലുള്ള പ്രധാന ക്യാരക്ടറിസ്റ്റിക്കാണ് ഡിസ്കണ്ടിന്യൂറ്റി, സ്വപ്നങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കുക. ഓക്കെ, രണ്ടാമത്തത് ഇതേപോലെ ബിസാർനെസ്, പുവർ ലോജിക്കൽ റീസണിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് ഓപ്ഷൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ രസമാണ്. ഓപ്ഷൻ പറയുന്നതാണ്, നിങ്ങളുടെ ബ്രെയിൻ എവേക്കായിട്ടിരിക്കുമ്പോഴും എസ്ലീപ്പായിട്ട് ഉള്ള, അതായത് ഉറക്കത്തിലും ഉണർവിലും നിങ്ങളുടെ ബ്രെയിനിന് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല, അങ്ങനെ ചിന്തിച്ചതാണ് നിങ്ങളെ കൺഫ്യൂഷനിലാക്കിയത്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള റൂൾസ് അല്ല ഉറങ്ങുമ്പോൾ ഉള്ള റൂൾസ്. ഉണർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ പ്രധാനമായിട്ടും രണ്ട് ന്യൂറോ മോഡുലേറ്റേഴ്സ് ആണ് വർക്ക് ചെയ്യുക. അതിലൊന്ന് സെറോട്ടോണിനാണ്, മറ്റേത് നോറെപ്പിനെഫ്രിനാണ്. ഇവരുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. 10,000 കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്കും ഫോക്കസ് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തൊക്കെ കാഴ്ചകളുണ്ട്, എന്നിട്ട് നിങ്ങൾ ഒരു പ്രത്യേക കാഴ്ച മാത്രം കാണുന്നു, ആ ഫോക്കസ് കൊണ്ടുവരിക. രണ്ടാമത് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഭയങ്കര ശക്തമാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ. അതിന് കാരണം ഈ കെമിക്കൽസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ആ സമയത്ത് നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടാകും, ലേണിംഗ് ആൻഡ് മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉറങ്ങിക്കഴിയാൻ നേരത്ത് ആദ്യം നടക്കുന്ന കാര്യം, നിങ്ങൾ ഉറക്കത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നടക്കുന്ന കാര്യം, നിങ്ങളുടെ ബ്രെയിനിൽ ഈ പറഞ്ഞ രണ്ട് ന്യൂറോ മോഡുലേറ്റേഴ്സും ഷട്ട് ഡൗൺ ആവുകയാണ്. ഈ രണ്ട് ന്യൂറോ മോഡുലേറ്റേഴ്സും പിന്നെ ഇല്ല, പകരം നിങ്ങളുടെ ബ്രെയിനിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ന്യൂറോ മോഡുലേറ്ററുണ്ട്. ഈ അസറ്റൈൽ കോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിഷ്വൽ മോട്ടോർ ആൻഡ് ഇമോഷണൽ സെൻറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമെങ്കിലും ലോജിക്കൽ റീസണിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോജിക്കൽ റീസണിങ് നിങ്ങൾക്ക് ഉറക്കത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ അസറ്റൈൽ കോളിനാണ് റെം എന്ന് പറയുന്ന സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചേഴ്സൊക്കെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മോട്ടോർ ഇമ്പൾസ് സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുമെങ്കിലും അസറ്റൈൽ കോളിൻ വേറൊരു പ്രവർത്തനം കൂടി ചെയ്യും, അത് മോട്ടോർ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ മോട്ടോർ സിഗ്നലിനെ ആക്ടിവേറ്റ് ചെയ്യും, അത് മസിൽസിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ ബ്ലോക്ക് ചെയ്ത് കളയുകയും ചെയ്യുക. ഇതുകൊണ്ടാണ് ഇത് നിങ്ങൾ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ പിടിക്കാൻ വേണ്ടി ആരോ വരുന്നു, അല്ലെങ്കിൽ എന്തോ പുലി വരുന്നു, നിങ്ങൾക്ക് ഓടണം എന്നുണ്ട്, നിങ്ങൾ ഓടാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അനങ്ങുന്നില്ല. നിങ്ങൾ അനങ്ങുന്നില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്വിക്ക് സാൻഡിൽ പെട്ടുപോയ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോഴെങ്കിലും സ്വപ്നത്തിൽ എന്തെങ്കിലും തടയാൻ വേണ്ടി നിങ്ങൾ കൈകൾ പൊക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൈകൾ പൊക്കണമെന്നുള്ള സാധനം ഇവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ മസിൽസ് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല, കാരണം ആ മോട്ടോർ ഇമ്പൾസ് കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അനങ്ങുന്നില്ല, പക്ഷേ ആ ഇമ്പൾസ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് തരം റൂളുകളാണ് നമ്മളെ ഉണർവിലും ഉറക്കത്തിലും വർക്ക് ചെയ്യുന്നത്. ബ്രെയിനിൽ രണ്ട് തരം റൂളുകളുണ്ട് എന്നുള്ളതാണ് ഹോബ്സൻ്റെ ഒരു എന്താ പറയുക,
ഒരു ഈ സ്ലൈഡിൻ്റെ ഒരു ആകത്തുക രണ്ട് തരം റൂളുകളിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. രണ്ട് തരം റൂളുണ്ടാവാൻ കാരണം രണ്ട് തരം ന്യൂറോ മോഡുലേറ്റേഴ്സാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇനി അപ്പോൾ ഓപ്ഷൻ സ്വപ്നങ്ങളെക്കുറിച്ച് ഓപ്ഷൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷനല്ല, ഓപ്ഷൻ സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമിനടുത്ത് പോൺസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാം. അതിങ്ങനെ വെറുതെ ഒരു കാര്യവുമില്ലാതെ റാൻഡമായിട്ട് ന്യൂറോ സിഗ്നൽസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ല. ആ ന്യൂറോ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഉള്ള സെൻറ്റേഴ്സിനെയൊക്കെ വെറുതെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കുറേ വിഷ്വൽ ഇമേജ് വെറുതെ നിങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരും. ഈ ബാക്കിലിരിക്കുന്ന വിഷ്വൽ കോർട്ടെക്സ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തുനിന്നൊന്നും സ്വീകരിക്കുന്നില്ല, പുറത്തുനിന്നൊരു വസ്തു സ്വീകരിക്കുന്നില്ല. ഇങ്ങനൊരു എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ട്. റെച്ചഫെഷൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ചെയ്തതെന്താ വെച്ചാൽ, ഉറങ്ങുന്ന മനുഷ്യരുടെ കണ്ണുണ്ടല്ലോ ഈ സെലോടേപ്പ് കൊണ്ട് ഇങ്ങനെ ഉയർത്തി ഒട്ടിക്കുക, എന്നിട്ട് അവർ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കാൻ നേരത്ത് റെം സ്ലീപ്പിലായി കഴിയുമ്പോൾ ഇയാളൊരു മെഴുകുതിരിയുമായിട്ട് അവരുടെ റൂമിലോട്ട് പോകും, എന്നിട്ട് അവരുടെ കണ്ണിൻ്റെ അടുത്ത് ഈ മെഴുകുതിരി ഇങ്ങനെ കാണിക്കും, എന്നിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഇതായിരുന്നു, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വപ്നത്തിൽ വെളിച്ചം ഉണ്ടാവുമോ, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എത്രത്തോളം സ്വപ്നത്തിന്, പക്ഷേ അതൊന്നുമില്ല. അതിന് കാരണം ഇതാണ്, വിഷ്വൽ കോർട്ടെക്സ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്, പക്ഷേ വിഷ്വൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വിഷ്വൽ ഇമേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കോർട്ടെക്സിൽ നിന്നല്ല, അസോസിയേറ്റ് കോർട്ടെക്സിലാണ് വിഷ്വൽ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അസറ്റൈൽ കോളിൻ്റെ പാത്വേയൊക്കെ അറിയാം. അസറ്റൈൽ കോളിൻ ചെയ്യുന്നതാണ് പോൺസിന്ന് ആദ്യം എന്താ പറയുക, ബേസൽ ഫോർബ്രെയിൻ ന്യൂക്ലിയെ ആക്ടിവേറ്റ് ചെയ്യും. ബേസൽ ഫോർബ്രെയിൻ ന്യൂക്ലിയാണ് മറ്റുള്ളതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അപ്പോൾ സത്യത്തിൽ ഈ സായിപ്പ് പറയുന്നൊരു പരിപാടിയുണ്ട്, ബെസ്റ്റ് ഓഫ് എ ബാഡ് ജോബ് എന്ന് പറയും. അതായത് ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നിങ്ങൾക്കറിയാം, അതിനി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റാക്കുക, ഏത് ആ കയ്യിൽ നിന്ന് പോയ സാധനം എത്രയും മെച്ചപ്പെട്ടാക്കുക. അപ്പോൾ ബ്രെയിൻ ചെയ്യുന്നത് സത്യത്തിൽ ബെസ്റ്റ് ഓഫ് എ ബാഡ് ജോബാണ്. ബെസ്റ്റ് ഓഫ് എ ബാഡ് ജോബ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്, ജഡ്ജ്മെൻറ്റ് സെൻറ്റേഴ്സ് ആക്റ്റീവ് അല്ല, പക്ഷേ അതേസമയം നറേറ്റീവ് സെൻറ്റേഴ്സ് ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ഇമേജുകളെല്ലാം എങ്ങനെയെങ്കിലും ഒരു കഥയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുവൈറ്റിലെ ഓഫീസ് ഒരു ഇമേജ്, പാലക്കാടിലെ വീട് ഒരു ഇമേജ്, ഒരു സൂചിയും നൂലും കൊണ്ട് ഒരു തരത്തിലുള്ള ലോജിക്കും ഇല്ലാതെ ഇത് രണ്ടും കൂടി കൂട്ടി അങ്ങ് കെട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടുന്നതോടുകൂടി എന്ത് പറ്റും, ഇതെല്ലാം കൂടി ഒരൊറ്റ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ഇനി ഇതിനകത്ത് ഹോപ്സൺ പറയണം. അപ്പോൾ ഹോപ്സൺ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു ഈ ഒരൊറ്റ കാര്യം പറയുന്നതോടുകൂടി, കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഡെല്യൂഷണൽ ഈ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഹോപ്സൺ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇനി ഹോപ്സൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംബോധനത്തെ ഏറ്റവും കൂടുതലുള്ളത് ഇമോഷനാണ്. നിങ്ങൾ ഈ പേഷ്യൻസിനെയൊക്കെ സ്റ്റഡി ചെയ്യുന്നതിൽ നിന്ന് 70% സ്വപ്നങ്ങളും ഒന്നില്ലെങ്കിൽ ആങ്സൈറ്റിയാണ് അല്ലെങ്കിൽ ഫിയറാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരുമാതിരിപ്പെട്ട സ്വപ്നങ്ങളൊക്കെ ആങ്സൈറ്റി കാരണം ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. പ്രത്യേകിച്ചും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്വപ്നമാണ് ഒരു പരീക്ഷാ ഹാളിൽ, അത് ഞാൻ ഈ പരീക്ഷാ ഹാൾ എന്ന് പറഞ്ഞാൽ അക്കാഡമി എന്നായതുകൊണ്ടാണ്, ഈ ഒരു പരീക്ഷാ ഹാളിൽ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ പോയിട്ട് പരീക്ഷ എഴുതുന്ന അവസ്ഥ, ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്വപ്നമാണ്. മനസ്സിലായില്ലേ, ഇത് നിങ്ങളുടെ ആങ്സൈറ്റിയാണ്. ഏത് എന്തെങ്കിലും ഇങ്ങനെ ആയിപ്പോകുമെന്നുള്ള ആങ്സൈറ്റിയാണ് ഈ സ്വപ്നത്തിൻ്റെ ഒരു പ്രധാന കാരണം. അതേസമയം ഒരു ഒരു എന്താ പറയുക, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ചിലപ്പോൾ സ്വപ്നം കാണുന്നത് അയാൾ പ്രാക്ടീസ് ചെയ്യാതെ സ്റ്റേജിൽ പോകുന്നതായിരിക്കും. ഇതെല്ലാം ഒരേ സാധനമാണ്. അപ്പോൾ ഇമോഷനാണ് നിങ്ങളുടെ സ്വപ്നത്തിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്, അതിന് കാരണം ഇതാണ്, ഈ പറയുന്ന അസറ്റൈൽ കോളിൻ പോകുന്ന വഴിക്ക് അമിഗ്ദലേനെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. ഈ അമിഗ്ദല എന്ന് പറയുന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സീക്വൻസിൻ്റെ സീറ്റാണ്. അപ്പോൾ ഇമോഷനാണ് ഈ പറയുന്ന സാധനത്തിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിനകത്ത് ബിസാർനെസ് ഉണ്ടാവാൻ കാരണം ജഡ്ജ്മെൻ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്ന് സംഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ പറയുന്നതാണ്, മനസ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല. അതൊക്കെ മറ്റേ വേദാന്തികൾക്കൊക്കെ വിട്ടുകൊടുത്ത് കഴിഞ്ഞു, അങ്ങനെ ഒരു സാധനമൊന്നും സയൻസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. മൈൻഡ്, ദെർ ഇസ് നത്തിങ് ഓവർ മാറ്റർ, മാറ്റർ ഇസ് എവറിഥിങ്. ഭൗതികമാണ് ഈ സംഭവം. ഈ വൈശാഖൻ തമ്പിയൊക്കെ അഹം ദ്രവ്യാസ്മി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ പിന്നിലൊക്കെയുള്ള സാധനം ഇതാണ്, ദെർ ഇസ് നത്തിങ് ഓവർ മാറ്റർ, എല്ലാം ദ്രവ്യമാണ്. ഓക്കെ, റെം ആണ് സ്ലീപ്പ് നടക്കുന്ന സ്റ്റേജ്, റെമ്മിൽ മാത്രമേ സ്ലീപ്പ് ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ ഓപ്ഷൻ പറഞ്ഞു വെച്ചെങ്കിലും, ഓപ്ഷൻ ഒരു 10 മുമ്പ് തന്നെ വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഡേവിഡ് ഫോക്സ് ചെയ്തത് റെമ്മിൽ എപ്പോഴായിട്ടാണ് സ്വപ്നം തുടങ്ങുന്നത്, അതായത് റെമ്മ് തുടങ്ങുമ്പോൾ തന്നെ സ്വപ്നം തുടങ്ങുമോ, അല്ല റെമ്മിൽ കഴിഞ്ഞ് ഒരു 5 കഴിഞ്ഞിട്ടാണോ സ്വപ്നം തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. അതായത് നോൺ റെം സമയത്തും ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ട്. 70% ആൾക്കാരെങ്കിലും നോൺ റെം സമയത്ത് വിളിച്ചെഴുന്നിപ്പിച്ചപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ അസ്രൻസിക്ക് പറ്റിയ തെറ്റ്? അസ്രൻസിക്കയുടെ മോനെ വിളിച്ചിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തതെന്നുള്ളതാണ്. അവിടെ ഒരു ബയാസിൻ്റെ എലമെൻ്റ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം, ഉടനെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡേവിഡ് ഫോക്സിൻ്റെ കണ്ടുപിടുത്തം ഒരു 10 മുമ്പേ, ഹോപ്സണ് ഒരു 10 മുമ്പേ 1960 ഈ സംഭവം ഉണ്ട്. അതായത് ഡ്രീംസ് എന്ന് പറയുന്നത് റെമ്മിൽ മാത്രമല്ല നടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഹോപ്സൺ സയൻസിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈ ചില പവർഫുൾ ഫിഗേഴ്സ് ഉണ്ടാകും സയൻസിൽ, അവർക്ക് ചുറ്റുമുള്ള സ്പേസ് ടൈമൊക്കെ അങ്ങ് ക്രഞ്ച് ചെയ്ത് കളയും. ഭയങ്കര ഹെവി വെയിറ്റ് ആൾക്കാരാണ് ഇവർക്ക് ചുറ്റുമാണ് എല്ലാം കിടന്ന് കറങ്ങുക.
അപ്പോൾ ഹോബ്സൺ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു വലിയ ഫിഗറാണ്. അപ്പോൾ ഹോബ്സൺ ഇതൊരു ഒറ്റ വരിയിലാണ് ഈ മൊത്തം കണ്ടുപിടുത്തത്തിനെ അങ്ങ് തള്ളിക്കളഞ്ഞത്. ഹോബ്സൺ പറഞ്ഞത് അയാൾക്ക് സ്വപ്നം എന്താണെന്ന് അറിയില്ല, സ്വപ്നം കൃത്യമായിട്ട് അയാൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, ഹാലൂസിനേഷൻസ് ഉണ്ടാകാത്ത ഒന്നും സ്വപ്നമല്ല, നോൺ റം സ്ലീപ്പിൽ ഹാലൂസിനേഷൻ ഇല്ല അതുകൊണ്ട് അത് സ്വപ്നമല്ല എന്ന് ഒറ്റയടിക്ക് അങ്ങ് നിരാകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹോബ്സന് പിന്നെയും ചാലഞ്ച് ഉണ്ടായി. ജോൺ ആൻഡ്രോബസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ജോൺ ആൻഡ്രോബസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ ആൻഡ്രോബസ് ഒരു മനുഷ്യൻ സാധാരണ ഉറങ്ങുന്ന സമയത്തിൽ നിന്ന് അയാൾ ഉറങ്ങാൻ സമ്മതിക്കാതെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അയാൾ ഉറങ്ങാൻ സമ്മതിച്ചു, ഒരു ലേറ്റർ സ്റ്റേജിൽ മാത്രം അയാൾ ഉറങ്ങാൻ സമ്മതിക്കുകയും ആ ഉറങ്ങാൻ സമ്മതിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എല്ലാ സ്റ്റേജിലും വളരെ ക്ലിയറായിട്ട് ഹാലൂസിനേഷൻസ് ഉള്ള സ്വപ്നങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ചുരുക്കട്ടെ, സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട്. ഈ സംഭവത്തിൽ റെം എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമാണ് സ്വപ്നം നടക്കുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ റിസൾട്ട്. ഇവിടെ ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, ഈ ഡേവിഡ് ഫോക്സിൻ്റെ ഭാര്യയുണ്ട്, ഡേവിഡ് ഫോക്സിൻ്റെ ഭാര്യയുടെ പേര് നാൻസി കെർ എന്നാണ്. നാൻസി കെറും ഒരു സൈക്കോളജിസ്റ്റാണ്. ഈ നാൻസി കെറിൻ്റെ വളരെ രസകരമായ ഒരു എക്സ്പീരിയൻ്റ് ഉണ്ട്. അതായത് പല സ്റ്റേജിലായിട്ട് കാഴ്ച പോയ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 2 വയസ്സിനും 5 വയസ്സിനിടയ്ക്ക് കാഴ്ച പോയ മനുഷ്യർ, 5 വയസ്സിനും 8 വയസ്സിനിടയ്ക്ക് കാഴ്ച പോയ മനുഷ്യർ, 9 വയസ്സിനും 13 വയസ്സിനിടയ്ക്ക് കാഴ്ച പോയ മനുഷ്യർ, ഇവരെയൊക്കെ സ്വപ്നങ്ങൾ പഠിക്കുക. സാധാരണ കാഴ്ച പോയ കാഴ്ചയേ ഇല്ലാത്ത മനുഷ്യൻ, ജന്മനാ കാഴ്ചയില്ലാത്ത മനുഷ്യന് സ്വപ്നത്തിൽ വിഷ്വൽ ഇമേജസ് ഉണ്ടാവില്ല, ഓഡിറ്ററി സിഗ്നൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇടയ്ക്ക് വെച്ച് കാഴ്ച പോയൊരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് വിഷ്വൽ ഇമേജസ് ഉണ്ടാകും. പക്ഷേ നാൻസി കെറിനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 9 വയസ്സിന് മുമ്പ് കാഴ്ച പോയ കുട്ടികൾക്ക് വിഷ്വൽ ഇമേജസേ ഇല്ല എന്നുള്ളതാണ്. അത് ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നെ ഡേവിഡ് ഫോക്സ് ഒരുപാട് വർക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് ഫോക്സിൻ്റെ എൻ്റയർ വർക്ക് ചൈൽഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡേവിഡ് ഫോക്സ് പറയുന്നത് 9 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്ക് മാത്രമാണ് അഡൾട്ട്സ് കാണുന്ന പോലത്തെ സ്വപ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിവിഡായിട്ട് കളർഫുള്ളായിട്ട് ഇൻഡെപ്ത് എന്താ പറയുക, ഒരു ഒരു നിങ്ങൾ ലോജിക്കലി ഇങ്ങനെ എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങൾ കാണുന്നത് 9 വയസ്സിനും 13 വയസ്സിനും ശേഷം മാത്രമാണെന്നാണ്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായത് ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോബ്സൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ ശക്തരായിരുന്നു. രണ്ട് സുഹൃത്തുക്കളുടെ പേര് ഞാൻ നിങ്ങൾക്ക് പറയാം, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് മുറേ ഗെൽമൻ. മുറേ ഗെൽമൻ ഫിസിക്സിൽ നോബൽ സമ്മാനം വാങ്ങിച്ച ആളാണ്, 1969 പാർട്ടിക്കൽ ഫിസിക്സിൽ നോബൽ സമ്മാനം വാങ്ങിച്ച ആൾ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സാൽക്ക്, പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച സാൽക്ക്. ഇവരാണ് അന്ന് ഫണ്ടിങ് ഏജൻസിയുടെ തലപ്പത്തുള്ളത്. ഈ ഫോക്സും ആൻഡ്രോബസും ആരോപിച്ചത് ഇവരുടെ ഫണ്ടിങ് മുഴുവൻ എന്താ പറയുക ഹോബ്സൺ ഇടപെട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഹോബ്സനെതിരായിട്ട് റിസർച്ച് പോകുന്നതുകൊണ്ട് ഹോബ്സൺ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ്. ഓക്കെ, ഹോബ്സൺ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും അത് വേറെ കഥ. ഈ അവസരം മുതലാക്കിയത് ഇവരാരുമല്ല, ഈ അവസരം മുതലാക്കിയത് ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. ആളുടെ പേര് മാർക്ക് സോംസ്. ഒരു കാലഘട്ടത്തിൽ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളത് ഹോബ്സണും സോംസും കൂടിയാണ്. അപ്പോൾ സോംസ് ഇതിനെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. സോംസ് കുറച്ചുകൂടി ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റിലുള്ള ഒരാളാണ്. സോംസ് ചോദിച്ച ചോദ്യം, പ്രധാന ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്നു ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് സിഗ്നൽസ് വന്നിട്ടാണ് സ്വപ്നം കാണുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ബ്രെയിൻ സ്റ്റെം വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് സ്വപ്നമില്ലാന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ബ്രെയിൻ്റെ ഒരു പാർട്ടാണ് ഒരെണ്ണത്തിന് കാരണം എന്ന് പറയുകയാണെങ്കിൽ, ആ പാർട്ട് വർക്ക് ചെയ്യാത്ത ആൾക്ക് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള അതിനുള്ള പ്രൂഫ്. ഓക്കെ, പക്ഷേ ഈ അന്വേഷണങ്ങൾ, ജോഹന്നാസ്ബർഗ് നമീബിയയിലാണ് എന്താ പറയുക സോംസ് ജനിച്ചത്. നമീബിയയിൽ ജോഹന്നാസ്ബർഗിലെ ആശുപത്രിയിലും ലണ്ടനിലും ഒക്കെ പോയിട്ടുള്ള ഇദ്ദേഹത്തെ അന്വേഷണത്തിൽ ഇദ്ദേഹം പക്ഷേ കണ്ടെത്തിയ പേഷ്യൻസ് ദാ പാരറ്റൽ ലോബ് എന്ന് പറയുന്ന സാധനത്തിന് എന്താ പറയുക വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ്. അവർ സ്വപ്നം കാണുന്നേ ഇല്ല. പാരറ്റൽ ലോബ് വർക്ക് ചെയ്യാത്ത ആൾക്കാർ സ്വപ്നം കാണുന്നേ ഇല്ല. പക്ഷേ ഇത് ഹോബ്സനെതിരെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. കാരണം ഹോബ്സൺ പറഞ്ഞത് സ്റ്റെമ്മിൽ നിന്ന് സിഗ്നൽസ് വരുന്നു, മറ്റതെല്ലാം എന്ത് ചെയ്യുന്നു പാസിവ്ലി. അതായത് ഇത് രണ്ട് സ്റ്റേജാണ് ഹോബ്സൺ പറയുന്നത്. ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ നിന്ന് വരുന്ന സിഗ്നൽസാണ്, മറ്റേത് എന്താണ് പാസിവ്ലി റെസ്പോണ്ട് ചെയ്യുകയാണ് ഈ സിഗ്നൽസിന്. ഓക്കെ, അപ്പോൾ ഈ പാരറ്റൽ ലോബ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പാരറ്റൽ ലോബ് വർക്ക് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഹോബ്സനെ കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, ബ്രെയിൻ സ്റ്റെം വർക്ക് ചെയ്യാത്ത ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ടോ? അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെം വർക്ക് ചെയ്യാത്ത ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നം ഇതാണ്, ഈ ബ്രെയിൻ സ്റ്റെം വർക്ക് ചെയ്യാത്ത ആൾക്കാരെ കണ്ടുപിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ബ്രെയിൻ സ്റ്റെമിന് മാത്രമായിട്ട് പരിക്ക് പറ്റിയ ആൾക്കാർ വരണം. ഒരാളെ നമുക്ക് ബ്രെയിൻ സ്റ്റെമിന് പരിക്ക് പറ്റിക്കാൻ പറ്റില്ല, അത് എത്തിക്സിനെതിരാണ്. ഒരു മനുഷ്യനെ പിടിച്ചിട്ട് അയാളുടെ ബ്രെയിൻ സ്റ്റെം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്തിക്സിനെതിരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്ത് ബ്രെയിൻ സ്റ്റെമിന് മാത്രം പരിക്ക് പറ്റിയ ആൾ വരണം, എന്നാൽ മാത്രമേ ഈ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ. ലിറ്ററേച്ചറിൽ ഇങ്ങനൊരു സാധനമേ ഇല്ല. അതാണ് ഹോബ്സിനെ, ഐ മീൻ സോംസിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു വരാം, അതിലോട്ട് വരാം. അപ്പോൾ ഡ്രീംസ് എന്ന് പറയുന്നത് കയോട്ടിക് റെസ്പോൺസ് ആണോ എന്നുള്ളതാണ് സോംസിൻ്റെ പ്രധാന ചോദ്യം. അപ്പോൾ സോംസ് പറയുന്നതാണ്, സോംസിൻ്റെ തുടരുള്ള അന്വേഷണങ്ങൾ വീണ്ടും സോംസ് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അന്വേഷിച്ചപ്പോൾ സോംസ് കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ്, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ, നിങ്ങളുടെ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ കുറച്ചകത്തോട്ടായിട്ട് രണ്ട് വശത്തും ലെഫ്റ്റിലും റൈറ്റിലുള്ള ഒരു മിഡിൽ റീജിയൻ ഉണ്ട്, ഇന്ന് നമ്മൾ വൈറ്റ് മാറ്റർ എന്നൊക്കെ വിളിക്കുന്ന സ്ഥലം. ഇവിടെ പരിക്ക് പറ്റിയ ആൾക്കാർക്ക് സ്വപ്നങ്ങളില്ല.
അങ്ങനെയുള്ള ഒരാളെ ആദ്യം ഓപ്ഷൻ കാണുന്നു. എങ്ങനെയുള്ള ഒരാളെ, ഇവിടെ കത്തി കയറിയിട്ട് ഇവിടെ ഈ ഭാഗം പരിക്ക് പറ്റിയ ഒരു മനുഷ്യനെ സോംസ് കാണുകയാണ്, ഓപ്ഷൻ അല്ല സോറി സോംസ് കാണുകയാണ്. അപ്പോൾ സോംസ് മനസ്സിലാക്കിയത് അയാൾക്ക് സ്വപ്നങ്ങളില്ല. പക്ഷേ പ്രശ്നം വീണ്ടും ഇത് തന്നെയാണ്, ഇങ്ങനെയുള്ള ആകെ കൂടി എന്താ പറയുക 9 പേഷ്യൻസേ ഉള്ളൂ. ഈ 9 പേഷ്യൻസ് വെച്ചിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സയൻറ്റിഫിക് വേൾഡ് അതെടുത്തിട്ട് കുപ്പത്തൊട്ടിക്കകത്തോട്ടിടും, മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ ഹോപ്സൺ ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് ലിറ്ററേച്ചറിലേക്ക് പോവുക. അപ്പോൾ ഞാനൊക്കെ പി എച്ച് ഡി ചെയ്യുന്ന കാലഘട്ടത്തിൽ എൻ്റെ എന്താ പറയുക അഡ്വൈസർ എന്നോട് സ്ഥിരം പറയുമായിരുന്നു, ആൻഡ് അവർ ഇൻ ദ ലൈബ്രറി ക്യാൻ സേവ് എ വീക്ക് ഇൻ ദ ലാബ്. ഇത് സയൻസിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ലൈബ്രറിയിൽ ഒരു മണിക്കൂർ ചിലവാക്കിയാൽ ചിലപ്പോൾ ലാബിൽ ഒരാഴ്ച വർക്ക് ചെയ്യേണ്ടി വരില്ല, കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന മണ്ഡത്തരം ഓൾറെഡി നടക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വായിക്കണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള വായനകൾ ഹോപ്സ് സോംസിന് എത്തിച്ചത് വളരെ രസമുള്ളൊരു സ്ഥലത്താണ്. പണ്ട് സ്കീസോഫ്രീനിയ കൂടിയ മനുഷ്യർക്ക് അവരുടെ എന്താ പറയുക ആ സംഭവം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്ന പ്രധാന കാര്യം പ്രീ ഫ്രണ്ടൽ ലോബട്ടോമി എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഈ മുൻവശം അങ്ങ് ഭാഗികമായിട്ട് എടുത്ത് കളയുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ പറയുന്ന സോറി ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ ജാക്ക് നിക്കോളസിന് അക്കാഡമി അവാർഡ് വാങ്ങിക്കൊടുത്ത വൺ ഫ്ലൂ ഓവർ ദി കുക്കൂസ് നെസ്റ്റ് കെൻ കെസയുടെ സിനിമ, അതിനകത്ത് സ്കീസോഫ്രീനിയ ബാധിച്ച ഇത് മലയാളത്തിൽ താളവട്ടം എന്ന പേരിൽ മോഹൻലാൽ അഭിനയിച്ച സിനിമ. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നു, അതിനകത്ത് പക്ഷേ പറയുന്നത് എന്തോ ഉണ്ടയിട്ട് കറക്കുക എന്നുള്ളതാണ്. അതല്ല, ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോബട്ടോമിയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോബട്ടോമി ചെയ്ത് കഴിഞ്ഞോടുകൂടി സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരാണ് ലോബട്ടോമി ചെയ്ത മനുഷ്യരെല്ലാവരും. ഇനി ഇതേപോലെ ഒരു ക്ലാസ് ഓഫ് മനുഷ്യരെ കൂടി സോംസ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. ആ മനുഷ്യർ ഇതാണ്, അതായത് ബേസൽ ഫോർബ്രൈൻ ന്യൂക്ലിയയ്ക്ക് പരിക്ക് പറ്റിയ മനുഷ്യർക്ക് സ്വപ്നം നിർത്താൻ പറ്റുന്നില്ല. ഇവർ രണ്ടുതരം മനുഷ്യർ, സ്വപ്നം കാണാത്ത മനുഷ്യരും സ്വപ്നം നിർത്താൻ പറ്റാത്ത മനുഷ്യരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെ പുലി പിടിക്കാൻ വരുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നു, ഞെട്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ മുറിയുടെ മൂലയ്ക്ക് പുലി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ മനസ്സിനൊരു സ്വാസ്ഥ്യവും കിട്ടാത്ത മനുഷ്യരാണ് ഈ ബേസൽ ഫോർബ്രൈൻ ന്യൂക്ലിയ പരിക്ക് പറ്റിയ മനുഷ്യർ. അവർക്ക് സ്വപ്നങ്ങൾ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യരെ കണ്ടതിൽ നിന്നും സോംസ് പറയുന്ന കാര്യം ഇതാണ്, ഈ പറയുന്ന വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന സാധനം, അതിന് പരിക്ക് പറ്റിയാൽ സ്വപ്നമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇത് ഒരു സീക്കിംഗ് സെൻ്ററാണ്. നമ്മൾ ഇന്ന് ഇതിനെ വെൻഡ്രോമീസിയൽ ഫോർബ്രെയിൻ എന്നൊക്കെ വിളിക്കുന്നു. ഞാനൊരു രണ്ട് മിനിറ്റിൽ അങ്ങ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്ന ഒരു സീക്കിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, സിഗരറ്റ് വലിക്കുന്ന മനുഷ്യർക്ക് രാവിലെ സിഗരറ്റ് കിട്ടാത്തപ്പോൾ ഒരു ആ സിഗരറ്റ് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ സ്കാൻ ചെയ്താൽ ഈ ഭാഗമാണ് ഇങ്ങനെ മിന്നുക. ഈ വൈറ്റ് മാറ്ററാണ് ഈ സീക്കിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സീക്കിംഗ് സിസ്റ്റത്തിനോട് വളരെ അടുത്ത് വർക്ക് ചെയ്യുന്ന സാധനമാണ് റിവാർഡ് സിസ്റ്റം. ഇതിലാണ് ഡോപ്പമീൻ എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. അപ്പോൾ സോംസിൻ്റെ തിയറി ഇതാണ്, സ്വപ്നം ഉണ്ടാക്കുന്ന അസറ്റൈൽ കോളിനല്ല, സ്വപ്നം ഉണ്ടാക്കുന്നത് ഡോപ്പമീനാണ്. ഡോപ്പമീനാണ് സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഡോപ്പമീൻ്റെ ജനറേഷനാണ് സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന് ഒരു തെളിവായിട്ട് സോംസ് പറയുന്നത് എന്താ പറയുക, സ്കീസോഫ്രീനിയുള്ള ആൾക്കാർക്ക് അവരുടെ ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോപ്പമീനാണ് കൺട്രോൾ ചെയ്യുക, ഡോപ്പമീനാണ് കട്ട് ചെയ്യുക. അങ്ങനെയുള്ള മനുഷ്യർ പിന്നെ സ്വപ്നങ്ങൾ വളരെ കുറച്ചേ കാണാറുള്ളൂ എന്നുള്ളതാണ് ഒരു ആർഗ്യുമെൻ്റ്. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ്, ഡോപ്പമീൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ മനുഷ്യരുടെ ബയാസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. നിങ്ങൾ നോക്കൂ, ഹോബ്സൺ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഹോബ്സൺ പറഞ്ഞതാണ് ഫ്രോയിഡ് പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് പറയാനാണ് അത് ഉപയോഗിച്ചത്. ആ ബയാസാണ് ഹോബ്സൻ്റെ സ്ഥാനത്തിനെ അപകടത്തിലാക്കിയത്. അതേ ബയാസാണ് സോംസിനുള്ളത്. സോംസ് ഇതൊക്കെ കൊണ്ട് കെട്ടിയത് അവസാനം ഫ്രോയിഡിൽ തന്നെയാണ്. അതായത് ഡോപ്പമീനാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, സീക്കിംഗ് സിസ്റ്റമാണ് ഇതിന് പിന്നിലെങ്കിൽ, ഫ്രോയിഡ് പറഞ്ഞതൊക്കെയാണ് ശരി. ഏതാണ് നമ്മുടെ വിശ്വസും ഫിയറും ഒക്കെയാണ് സത്യത്തിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു വെളിച്ചമുണ്ടായത് ഈ തിയറി വന്ന് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ പോസിറ്റ്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ആവുകയും ബ്രെയിൻ്റെ ഏതൊക്കെ റീജിയൻസാണ് ഈ സമയത്ത് ആക്ടിവേറ്റ് ആകുന്നതെന്നൊക്കെ നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം ഞാനിതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, എൻ്റെ കൺക്ലൂഷനിലേക്ക് മാത്രം വരികയാണ്. കൺക്ലൂഷൻസ് ഇതാണ്, പ്രീ ഫ്രണ്ടൽ കോർട്ടിക്കൽ റീജിയൻസാണ് ആദ്യം, നിങ്ങൾ ഉറങ്ങുമ്പോൾ ആദ്യം ഓഫായി പോകുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗത്താണ് ലോജിക്കൽ റീസണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതങ്ങ് ഓഫായി പോകും. ഏറ്റവും അവസാനം ഓൺലൈൻ വരുന്നത് ഇതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഓണാവുള്ളൂ. അതുകൊണ്ടാണ് ഈ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു മന്ദിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയാൻ നേരത്ത് നമുക്കൊരു ഒരു ഒരു ലാഗ് ഫീൽ ചെയ്യാൻ കാരണം ഈ സാധനം ഓണായിട്ടില്ല എന്നുള്ളതാണ്. 5 മുതൽ 20 മിനിറ്റ് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഓണായി വരിക. അതേ റെം, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്, അപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് നടക്കില്ല, ലോജിക്കൽ റീസണിങ് ഉണ്ടാവില്ല, പ്രോബ്ലം സോൾവിങ് നടക്കില്ല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ റെമ്മിൻ്റെ സമയത്ത് ലോജിക്കൽ റീസണിങ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തിരിച്ചു വരും. റെമ്മിൻ്റെ സമയത്ത് മാത്രമേ വരുള്ളൂ, നോൺ റെം സമയത്ത് വരില്ല. ആ സമയത്ത് അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് ഇല്ലാത്തത് കൊണ്ട് ഈ സ്പേസ് ടൈം ഓറിയൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് കുവൈറ്റിൽ നിന്ന് പാലക്കാട് വന്നു എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻഡ് ആകും. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ ഇന്ന് സ്വപ്നങ്ങളും ഓർത്തോളൂ, നിങ്ങൾ സ്വപ്നത്തിനകത്ത് ഒരിക്കലും ക്ലോക്കിൻ്റെ ഡയൽ കാണില്ല എന്നുള്ളതാണ്. ക്ലോക്കിൻ്റെ ഡയൽ
സ്വപ്നം കണ്ടാൽ പോലും അതിനകത്ത് സമയം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കാണില്ല. ഇങ്ങനെ കണ്ടതായിട്ട് ഇന്നുവരെ സ്വപ്നത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം. ഡ്രീംസ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് സയൻസിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും. എനിവേ, പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ഷട്ട് ഡൗൺ ആണ്, അതുകൊണ്ട് പുറത്തുനിന്നുള്ള സിഗ്നൽസ് ഒന്നും സ്വീകരിക്കുന്നില്ല. ലിംബിക് സിസ്റ്റം ഫുള്ളി ആക്റ്റീവ് ആണ്, ഇമോഷണലാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി മൊത്തത്തിൽ എന്താണ് ഈ കാര്യങ്ങളുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഇതാണ്. സോംസ് പറയുന്നതിൽ കുറേ ശരികളുണ്ട്, ഹോബ്സൺ പറയുന്നതിൽ കുറേ ശരികളുണ്ട്. ഇന്ന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സംഭവം ഇതാണ്, ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ന്യൂറോൺസ് ഫയർ ചെയ്തില്ലെങ്കിൽ റെം സ്ലീപ്പ് ഉണ്ടാവില്ല. അപ്പോൾ റെം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ട സാധനമാണ്. അങ്ങനെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ കൂടെ ഡോപ്പമീൻ ആക്ടിവേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലോങ് ടേം മെമ്മറി വർക്ക് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഷ മനസ്സിലാവുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം റോം വർക്ക് ചെയ്യും, പക്ഷേ റാം വർക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്കിംഗ് മെമ്മറി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്തത്. അതേസമയം ലോങ് ടേം മെമ്മറി വർക്ക് ചെയ്യും. ഇനി എനിക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ പ്രശ്നത്തിലേക്ക് തിരിച്ചു ചെല്ലാം. ആ പഴയ പ്രശ്നമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ സ്വപ്നത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതെന്നുള്ളതാണ്. അതിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ഒരു എക്സ്പെരിമെൻ്റ് കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് മൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, മാത്യു വിൻസൺ MIT ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റ് ഇതാണ്, ഒരു എലീനെ ഒരു മെയ്സിനകത്തുകൂടി ഒരു ഭക്ഷണ സാധനം കണ്ടുപിടിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്തിട്ട് ആ രാത്രിയും അതിൻ്റെ തൊട്ടടുത്ത രാത്രികളിലും അതിൻ്റെ റെം സ്ലീപ്പ് മോണിറ്റർ ചെയ്യാൻ നേരത്ത് ബ്രെയിൻ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നത് ഈ മെയ്സിനകത്തുകൂടി എലി നടന്നപ്പോൾ എങ്ങനെ നടന്നിരുന്നോ അതേപോലെയാണ്. എന്ന് വെച്ചാൽ എലി സ്വപ്നത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് മെയ്സിനകത്തുകൂടി എങ്ങനെയാണ് പോയി ഭക്ഷണ സാധനം കണ്ടെത്തേണ്ടതെന്ന്. ഈ ഞാനിത് ഇങ്ങനെ വളരെ എന്താ പറയുക വേഗമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. മാത്രമല്ല ആ റെം സ്ലീപ്പിൽ ന്യൂറോൺസിൻ്റെ ഫയറിങ് നോക്കിയിട്ട് ഈ മെയ്സിൽ എലി എവിടെ എത്തി എന്ന് പോലും പറയാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ലോങ് ടേം മെമ്മറി എത്ര ശക്തമായിട്ടാണ് സ്വപ്നത്തിൽ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞു മനസ്സിലായില്ലേ. ഒരൊറ്റ ഒരു കാര്യം കൂടി, ഇതൊരു പക്ഷേ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും, മാതൃഭൂമിയിൽ എതിരങ്കെതിരവൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഒരു കിളിയും വെറുതെ പാടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് സീബ്ര ഫിഞ്ചസ് എന്ന് പറയുന്ന കിളി എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നതെന്നും ആ പാട്ട് പഠിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് അതിൻ്റെ പാരൻസിൻ്റെ പാട്ട് അത് കേൾക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്നും പറഞ്ഞ് കതിരവൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. പക്ഷേ കതിരവൻ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഈ ആർട്ടിക്കിളിൻ്റെ ലെങ്ത്തിൻ്റെ പ്രശ്നം കൊണ്ടും അതിൽ പറയാൻ പോയ ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞത് 2005 നേച്ചർ ന്യൂറോ സയൻസസ് എന്ന് പറയുന്ന പേപ്പറിൽ മാർഗോളിയാഷാണ്. മാർഗോളിയാഷ് കതിരവൻ്റെ കൊളീഗാണ്. കൊളീഗ് ഇദ്ദേഹം പറയുന്നതാണ്, ഈ പ്രാക്ടീസ് നടക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴല്ല, ഉറങ്ങുമ്പോഴാണ്. ഏത് ഈ കേട്ട പാട്ട് വീണ്ടും വീണ്ടും പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് ഉറക്കത്തിൽ റെം സ്ലീപ്പിലാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആകെ മൊത്തം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന് ന്യൂറോൺസ് ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ലോങ് ടേം മെമ്മറിയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് പിക്ചേഴ്സ് വരുന്നു. പക്ഷേ ലോജിക്കൽ റീസണിങ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് നിങ്ങളുടെ അവസ്ഥ ഇതാണ്, ഒരു പുസ്തകത്തിൻ്റെ കുത്തഴിഞ്ഞു പോയി. സാധാരണഗതിയിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ആ പുസ്തകം തിരിച്ച് തുന്നി പിടിപ്പിക്കുക, അതിൻ്റെ പേജ് നമ്പർ നോക്കിയിട്ടാണ്, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ. പക്ഷേ പേജ് നമ്പർ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, പേജ് നമ്പർ ഇല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന രീതിയിലൊക്കെ കുത്തിക്കെട്ടുക എന്നുള്ളതാണ്. ഈ കിട്ടുന്ന രീതിയിലൊക്കെ കുത്തിക്കെട്ടലാണ് സത്യത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടുത്തങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നിങ്ങൾ സാധാരണഗതിയിൽ ഉണർന്നിരിക്കുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ റെസ്ട്രിക്ഷൻസ് പലതും ലോജിക്കൽ റീസണിങ് എന്ന് വരുന്ന റെസ്ട്രിക്ഷൻസ് ആണ്. ഈ ലോജിക്കൽ റീസണിങ് ഓഫായി കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. ഡ്രീം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ചിന്ത തന്നെയാണ്. ഉണർന്നിരിക്കുമ്പോഴുള്ള ചിന്ത ഉറക്കം എന്ന് പറയുന്ന സ്റ്റേജിലെത്തുമ്പോൾ വേറൊരു തലത്തിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുത സംഭവങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ചെറിയൊരു സ്വപ്നം കൂടി തന്നു വിടുകയാണ്. തവോയിസ് ഫിലോസഫറാണ് ഷുവാങ്സു. ഷുവാങ്സു 4th century BC ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം ഒരു പൂമ്പാറ്റയായിട്ട് പറന്ന് നടക്കുന്നതായിട്ടാണ് അദ്ദേഹം. അപ്പോൾ പൂമ്പാറ്റ ഇങ്ങനെ ആർത്തുല്ലസിച്ച് പറന്ന് നടക്കുകയാണ്. അപ്പോൾ ചുവാങ് പറയുകയാണ്, ആ പൂമ്പാറ്റയ്ക്ക് അറിയുമോ അത് ചുവാങ്ങാണെന്ന്. കാരണം ചുവാങ്ങാണല്ലോ പൂമ്പാറ്റയായിട്ട് പറക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്നത്. അപ്പോൾ പൂമ്പാറ്റയ്ക്ക് അറിയുമോ അത് ഞാനാണെന്ന്, പൂമ്പാറ്റയ്ക്ക് അറിയുമോ? ഈ തോട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചു എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആകെ കൺഫ്യൂഷനായത്. ഇപ്പോൾ എഴുന്നേറ്റേക്കുന്നത് ചുവാങ് എന്ന് പറയുന്നത് ഞാനാണോ, അല്ല സ്വപ്നത്തിൽ പൂമ്പാറ്റ ചുവാങ്ങാണെന്ന് സ്വപ്നം കാണുകയാണോ? ഭയങ്കര ഫിലോസഫിക്കൽ പ്രോബ്ലമായിട്ട് തോന്നും. പക്ഷേ അത് ശരിക്കും ഫിലോസഫിക്കലേ അല്ല. ഈ പറയുന്ന സാധനമാണ് ഇന്ന് സയൻസിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് നടക്കുന്നത്. ലൂസിഡ് ഡ്രീമിംഗ് എന്നാണ് ഇതിനെ വിളിക്കുക. എന്തെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ഇത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. കുറച്ചുപേരെ സ്നേഹത്തോടെ ഓർത്തോട്ടെ, വളരെ സ്നേഹത്തോടെ കുറച്ചുപേരെ ഓർത്തോട്ടെ. മിസ്റ്റർ ഷിജു ജോസഫ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി, ഞങ്ങളുടെ കോളേജിലെ ഒരു എസ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സജി അലക്സ്, ഡോക്ടർ മനു നന്ദൻ. സജി അലക്സ് ആണ്, സജി അലക്സ് കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ എല്ലാ ദിവസവും രാവിലെ വന്ന് എനിക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് ഞാൻ പല സ്വപ്നങ്ങളും കൃത്യമായിട്ട് പഠിച്ചത്. മനു നന്ദൻ്റെ ഒരുപാട് ചോദ്യങ്ങളാണ് എൻ്റെ റീഡിങ് ഷേപ്പ് ചെയ്തത്. MN പരശുരാമൻ, ഇദ്ദേഹമാണ് എനിക്ക് ലിറ്ററേച്ചറിൽ വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും രവിമാഷ്, ഒരു
ക്യാൻറ്റീനിലിരുന്ന് ഒരു സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ടോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത രവിമാഷാണ്. ഇങ്ങനെ രവിമാഷ എന്നോട് ചോദിച്ചത് ഇവിടെ സംസാരിക്കാവൂ എന്ന്. പിന്നെ മാത്രമല്ല ന്യൂറോ ഫിസിയോളജിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട അധ്യാപകൻ കെ ജെ ജെർലി, പിന്നെ സ്വതന്ത്രലോകം സംഘാടകർ, ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇത്തരം സ്വപ്നങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആൽക്കോൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്നം വിവിഡാകും, സത്യമാണ്. പക്ഷേ രണ്ട് സ്ഥലത്തോട്ടും പോകാം, അതൊരു സാഡിൽ പോയിൻ്റാണ്. ചിലപ്പോൾ അതോടുകൂടി എന്താ പറയുക, ഈ സംഭവമേ നടക്കാതാവാം. നിങ്ങളുടെ ആൽക്കോൾ കഴിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വിവിഡാവാം. ചില മനുഷ്യർക്കെങ്കിലും വിവിഡാവുന്നതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷേ ഇന്ന് ന്യൂറോ ഫിസിയോളജിസ്റ്റ് എല്ലാം പറയുന്നത് ആൽക്കോൾ കഴിക്കരുത്, നിങ്ങൾ സ്വപ്നം കാണണമെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ആൽക്കോൾ കഴിക്കരുത് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് സംഭവം ഉള്ളതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കുബ്ലാ ഖാൻ കംപ്ലീറ്റ്ലി സ്വപ്നത്തിൽ കണ്ടൊരു സംഭവമാണ്. അത് അദ്ദേഹം ഉപ്പിയം കഴിച്ചിട്ടാണ് ആ സ്വപ്നം കണ്ടത്. പക്ഷേ ഇത് ചെയ്യരുതെന്നാണ് ഇന്ന് ന്യൂറോ ഫിസിയോളജിസ്റ്റ് എല്ലാം പറയുന്നത്. ഇപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്ന സംഭവം ശരിക്ക് അതിനെ ഒരു ഇച്ചിരി ഡീറ്റെയിൽസ് പറയണം. പക്ഷേ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഈ സ്ലീപ്പ് നിങ്ങളുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്ന രണ്ട് സിസ്റ്റംസാണ്. ഒരു സിർക്കാഡിയൻ സിസ്റ്റം ഉണ്ട്. ഈ സിർക്കാഡിയൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം രാവിലെ ആവുന്നതും രാത്രി ആവുന്നതൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ സ്ലീപ്പ് പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് സാധനം ഒരുമിച്ചാണ്, ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയില്ലെങ്കിലും രാത്രി 12 മണിക്ക് ഉറങ്ങാനാണ് കൂടുതൽ എളുപ്പം ഉച്ചയ്ക്ക് 12 മണിക്ക് ഉറങ്ങുന്നതിനേക്കാൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിർക്കാഡിയൻ സിസ്റ്റം അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനോട് പറയുന്നത് ഇതാ രാത്രിയാവുന്നു എന്ന് പറയുന്നത് അപ്പോഴാണ്. മനസ്സിലായില്ലേ? പിന്നെ രാവിലെ ഉറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്, ഈ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറങ്ങണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതെ രാവിലെ ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതെ ഇരുന്നിട്ട് പിന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ സ്ലീപ്പ് ക്രെഡിറ്റ് എക്വയർ ചെയ്യരുതെന്നാണ് പറയുക. നിങ്ങൾ സ്ലീപ്പ് ഇങ്ങനെ എന്താ പറയുക കടമായിട്ട് വെക്കാനേ പാടില്ല എന്നാണ് പറയുന്നത് ഇന്നത്തെ പുതിയ സ്റ്റഡീസ് എല്ലാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമൽ ഫങ്ഷനിങ് എല്ലാം പ്രശ്നത്തിലാവും. അതുകൊണ്ട് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിഹാരം. അതിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? അതായത് ചില സ്വപ്നങ്ങളെങ്കിലും കണ്ടിട്ട് ഫലിക്കുന്നില്ലേ എന്നുള്ള തരത്തിൽ എന്നുള്ളതല്ലേ. ചില സ്വപ്നങ്ങളെങ്കിലും കണ്ടിട്ട് ഫലിക്കുന്നു, നമ്മൾ സ്വപ്നം കാണുന്നു, അയാൾ വരുന്നു. മനസ്സിലായില്ലേ? ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പം ഞാൻ നന്ദി കാണിച്ചപ്പോൾ ഏറ്റവും അവസാനം കാണിച്ചൊരു പേരുണ്ടല്ലോ, കെ ജെ ജെർലി എന്ന് പറയുന്ന പേര്. ഈ കെ ജെ ജെർലി ജെർലി മാഷ എന്നോട് പറഞ്ഞൊരു രസമുള്ള സ്വപ്നമുണ്ട്. അതായത് ഈ കുമാർ ഗന്ധർവ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഹിന്ദുസ്ഥാനി കേൾക്കുന്ന മനുഷ്യനാണ്. കുമാർ ഗന്ധർവ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രി ഇദ്ദേഹത്തിന് പെട്ടെന്ന് കുമാർ ഗന്ധർവ സ്വപ്നം കാണുകയും ഇദ്ദേഹം എഴുന്നേറ്റിരുന്ന് കുമാർ ഗന്ധർവയുടെ പാട്ട് കേൾക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അതിൻ്റെ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോൾ കുമാർ ഗന്ധർവ മരിച്ചുപോയി. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ ഏകദേശം അതിനടുത്ത് വന്നല്ലോ അല്ലേ. അപ്പോൾ ഞാൻ തീർത്തില്ല ഏറ്റവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എങ്ങാനും നടക്കുമായിരുന്നെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീടിനും മുമ്പിൽ ചെന്ന് ക്യൂ നിൽക്കും സ്വപ്നം കാണരുതെന്ന് പറയാനായിട്ട്. കാരണം സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം മരിച്ചു പോവുകയാണെങ്കിൽ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറീസ് നമ്മുടെ ഓർമ്മകൾ അസോസിയേറ്റീവാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ അല്ലാത്ത ഒരു 10,000 സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ കാണുന്നൊരു സ്വപ്നത്തിന് നമ്മൾ ഭയങ്കര കൂടിയ റിലവൻസ് കൊടുക്കും. എന്താണെന്നറിയോ, ഇങ്ങനെ കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം നടന്നു. അപ്പം നിങ്ങളുടെ മെമ്മറി ചാനൽസ് അങ്ങ് സ്ട്രോങ് ആവും. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം ആൾ മരിച്ചു. അപ്പോൾ ഇത് അസോസിയേറ്റീവാണ്, അസോസിയേറ്റീവ്. അത് തന്നെയാണോ ചോദിച്ചത്? അത്തരം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, അങ്ങനെ മാത്രം എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ബോഡി ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് സ്വപ്നങ്ങളുടെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, എൻ്റെ വായന അതിൽ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊരു ആധികാരികമായ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സ്റ്റഡീസ് ഉണ്ട്, സ്റ്റഡീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉറക്കത്തിനെക്കുറിച്ച്, എന്തിനു വേണ്ടിയിട്ടാണ് ഉറക്കം എന്നുള്ളതിനെക്കുറിച്ച് പ്രബലമായ 3 തിയറീസ് തമ്മിൽ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന സമയത്ത് പ്രബലമായ 3 തിയറീസ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, സെൽസിൻ്റെ എന്താ പറയുക റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നീലത്തിമിംഗലം പോലുള്ള ജീവികൾ ഉറങ്ങുമ്പോൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായി? എന്ന് വെച്ചാൽ പ്രവർത്തനമില്ലായ്മ ചെയ്തിട്ട് സെൽസിനെ റിപ്പയർ ചെയ്യലല്ല. ഏറ്റവും ശക്തമായിട്ട് ഇതിനകത്ത് ഇപ്പം ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്, ഉറക്കം നടക്കുന്നത് മെമ്മറി കൺസോൾട്ടേഷന് വേണ്ടിയിട്ടാണ്. മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് കുറേ പ്രവൃത്തികൾ ചെയ്യുന്നു, അതിനകത്ത് ഏതെല്ലാമാണ് എവല്യൂഷണറി നിങ്ങളുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള കാര്യമെന്നുള്ളത് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിക്കകത്ത് സേവ് ചെയ്യണം. ഈ സേവ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് സ്വപ്നത്തിലാണ്, ഐ മീൻ ഉറക്കത്തിലാണ്. അതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഉറക്കം. അതാണ് ഉറക്കത്തിൻ്റെ എവല്യൂഷണറി അഡ്വാൻറ്റേജ് എന്നുള്ള തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് വെയ്ഗാണ്. വെയ്ഗാവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീജിയനാണ്. ഇപ്പോൾ നിങ്ങൾ ഡി എൻ എ കണ്ടുപിടിച്ച ഫ്രാൻസിസ് ക്രിക്കൊക്കെ പിന്നെ അയാളുടെ ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഇതിലാണ്. എന്തിനു വേണ്ടി നമ്മൾ ഉറങ്ങുന്നു, എന്താണ് കോൺഷ്യസ്നെസ് എന്നുള്ളതിലാണ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സത്യത്തിൽ
എന്താ പറയുക, ഇത് മാത്രമല്ല സ്വപ്നസ്കലനം മാത്രമല്ല ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ലീപ്പ് ഡിസോർഡേഴ്സും ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എന്താ പറയുക, നമ്മൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഒരു ഐഡിയലിസ്റ്റിക് സിസ്റ്റമാണ്, അതായത് മസ്കുലർ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല എന്നൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതിനകത്തൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷനുകളിൽ ഒന്നാണ് സ്വപ്നസ്കലനം. ഈ റെം സ്ലീപ്പിൻ്റെ സമയത്ത് എന്താ പറയുക, എല്ലാത്തരം ലൈംഗിക അവയവങ്ങളുടെയും എൻകോറേജ്മെൻ്റ് ഉണ്ടാകും. അത് പീനസിൻ്റെ ആണെങ്കിലും ശരി, ക്ലിറ്റോറിസിൻ്റെ ആണെങ്കിലും ശരി, എൻകോറേജ്മെൻ്റ് ഉണ്ടാകും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നെർവസ് ഈ അസ്റ്റേൽ കോളിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ബാക്കിപത്രമാണത്. ഈ എൻകോറേജ്മെൻ്റ് ഉണ്ടാകുകയും എന്താ പറയുക, പലപ്പോഴും മസ്കുലർ ഇൻവോളണ്ടറി മസ്കുലർ ആക്ഷൻസ് ഉണ്ടാകുകയും ചെയ്യുക എന്നാണ് ഇതിന് ഒരു ഉത്തരമായിട്ട് ഞാൻ വായിച്ചു കണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ ഏരിയയിലെല്ലാം വർക്ക് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയാണ് ഞാൻ വായിച്ചു കണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നസ്കലം ഒരു ഇമ്പോർട്ടൻ്റ് അസുഖം കൂടിയാണ്, അത് ചികിത്സിക്കപ്പെടേണ്ട ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ വായിച്ച എൻ്റെ അറിവ് ഇതാണ്, പലപ്പോഴും ഇൻവോളണ്ടറി മസ്കുലർ ആക്ഷൻസ് ആണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതല്ല, ഇൻവോളണ്ടറി നടന്നു പോകുന്നതാണ്. ഇത്തരം ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ, വെള്ളം സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ള തരത്തിലൊക്കെ, അപ്പോൾ അതൊക്കെ സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, നേരത്തെ ഞാൻ പറഞ്ഞൊരു സ്വപ്നത്തിനോട് ഒരു എക്സാമ്പിളിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, അതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞത്. ഓക്കെ, ഒരു പക്ഷേ എന്താ പറയുക, ഇതിൽ മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി എൻ്റെ മേജർ ഇൻട്രസ്റ്റ് ഇതിലല്ലാതിരുന്നതുകൊണ്ട് ഞാൻ അതിൽ ആധികാരികമായ വായനകളൊന്നും നടത്തിയിട്ടില്ല. ഒരു പാസിംഗ് റെഫറൻസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്.